പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. പഠിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളായ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധമായ കാര്യമാണ്. പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. ഫരീള എന്ന് പറഞ്ഞാൽ ഫർളാണ്. ളുഹുർ നിസ്കരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ബാധ്യതയായതുപോലെ ഫർളായതുപോലെ പഠിക്കുക എന്നുള്ളതും മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞു. മക്കാ മുശ്രിക്കീങ്ങളിൽ നിന്നൊരുപാട് ആളുകളെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ബന്ദിയാക്കി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ പലരും മോചനദ്രവ്യം അല്ലാഹുവിന്റെ ഹബീബിന് നൽകിക്കൊണ്ട് മോചിക്കപ്പെടുകയുണ്ടായി. എന്നാൽ സാമ്പത്തികമായി ഒന്നും നൽകാനില്ലാത്ത ബന്ദികളായ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഡിമാൻഡ് ചെയ്തത്, മുസ്ലിമീങ്ങളായ 10 കുട്ടികൾക്ക് വായിക്കാനും എഴുതാനും പഠിപ്പിച്ചാൽ നിങ്ങളെ വെറുതെ വിടാമെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അവരറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവരുടെ ജയിലിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവരോട് പറഞ്ഞത് 10 മുസ്ലിം കുട്ടികൾക്ക് നിങ്ങൾ വായിക്കാനും എഴുതാനും പഠിപ്പിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അൽഇൽമു നൂർ, ഇൽമ് എന്നുള്ളത് പ്രകാശമാണ്, വെളിച്ചമാണ്, അത് നൂറാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. ഈ പ്രകാശം അല്ലാഹു തആല ധിക്കാരികളായ ആളുകൾക്ക് അല്ലാഹു നൽകൂല എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ഇൽമ് എന്നുള്ളത് അല്ലാഹുവിന്റെ പ്രകാശമാണെന്നും ആ പ്രകാശം അല്ലാഹു തെറ്റുകാർക്ക് നൽകൂല എന്നും മഹാനായ ഇമാം ഷാഫിഈ തങ്ങളോട് അദ്ദേഹത്തിന്റെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇൽമ് അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു അയാളെ പണ്ഡിതനാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ, അല്ലാഹു ഒരാളിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അയാളെ പണ്ഡിതനാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എത്ര കാഠിന്യമുള്ളതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും എത്ര ദൂരത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ ഇൽമ് പഠിക്കണമെന്നാ പറഞ്ഞത്. വലൗ ബിസ്വീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമ് പഠിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അഥവാ എത്ര ദുർഘടമായ പാതകൾ നിങ്ങൾ താണ്ടേണ്ടി വന്നാലും നിങ്ങൾ ഒരിക്കലും ഇൽമ് പഠിക്കുന്നതിൽ നിന്ന്, വിദ്യാഭ്യാസം സമ്പാദിക്കുന്നതിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്തിരിയാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, പഠിക്കാൻ വേണ്ടി ഒരാളൊരു വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, പഠിക്കാൻ വേണ്ടി ഒരാളൊരു വഴിയിലേക്ക് ഇറങ്ങിയാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു തആല അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാൻ വരുന്നവനു പോലും ഇങ്ങനെ ഒരു ഓഫർ അല്ലാഹു നൽകിയിട്ടില്ല. ഉണ്ടോ?
പള്ളിക്ക് വന്നാൽ സ്വർഗത്തിലേക്കുള്ളവർ എളുപ്പമാക്കുമെന്ന് ഹദീസുകളുണ്ടോ? ദുഹർ നിസ്കരിക്കാൻ വന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ളവർ എളുപ്പമാക്കുമെന്ന് എവിടെയെങ്കിലും ഹദീസുണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ഇൽമ് അന്വേഷിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി, അത് മദ്രസയാണെങ്കിലും ശരി, സ്കൂളുകളാണെങ്കിലും ശരി, മതകീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ശരി, ഭൗതികമായ കലാലയങ്ങളാണെങ്കിലും ശരി, ക്യാമ്പസുകളും യൂണിവേഴ്സിറ്റികളും, അവിടെയൊക്കെ ഇൽമ് പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഫിസിക്സ് പഠിക്കാനും ബയോളജി പഠിക്കാനും കെമിസ്ട്രി പഠിക്കാനും ഫിലോസഫി പഠിക്കാനും മാത്മെറ്റിക്സ് പഠിക്കാനും പോകുന്നത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ അല്ലാഹു നമ്മൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം, ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ്, ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരിക. അപ്പൊ ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹാഫിൽ ഹിഫ്ള് പഠിക്കുന്നത് പോലും, ഒരു ഹാഫിലായ ഒരു വിദ്യാർത്ഥി ഹിഫ്ള് പഠിക്കുന്നത് പോലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാവുക. ഒരു മുതഅല്ലിം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി, മതസ്ഥാപനങ്ങളിൽ പോയി ബിരുദം വാങ്ങിക്കാൻ വേണ്ടി പഠിക്കാൻ പോകുന്നത് പോലും അവിടെയുള്ള നിയ്യത്തും അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പ് എന്നതിനു പകരം ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവുക. ഇതാണ് ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരിക എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഫിസിക്സ് പഠിക്കാനും ബയോളജി പഠിക്കാനും ബി എസ് സി പഠിക്കാനും സയൻസ് പഠിക്കാനും വേണ്ടി ഒരാളൊരു കോളേജിലേക്ക് പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നുണ്ട്, കലാലയങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവരുടെ നീയത്ത്, അവരുടെ ഇന്റൻഷൻ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്, എന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, എന്റെ ദീനിന്റെ തേജസ്സിന് വേണ്ടിയാണ്, എന്റെ നീതിന്റെ യശസ്സിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് ഒരു ഭൗതിക കലാലയങ്ങളിൽ പോയി പഠിക്കുന്ന ഒരാൾക്ക് നീയത്തുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഹിഫ്ള് പഠിക്കുന്ന ഒരാളെക്കാളും അള്ളാഹു പ്രാധാന്യം കാണുന്നത് അവിടെയാണ്. ആദ്യമായി നമ്മൾ നന്നാക്കേണ്ടത് നമ്മുടെ നീയത്താണ്. മിനിങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ നീയത്തുകൾ നോക്കിയിട്ടാണ് അല്ലാഹു നമ്മെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, നമ്മെ കൊള്ളണോ തള്ളണോ എന്ന് അല്ലാഹു തീരുമാനിക്കുന്നത് നമ്മുടെ നീയത്തുകൾ നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഹിഫ്ള് പഠിക്കുന്നതും ദീനി സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതും അവിടെ നമ്മുടെ നീയത്ത് ഭൗതികമായ ലക്ഷ്യമാണെങ്കിൽ അത് അല്ലാഹുവിന് വേണ്ടിയുള്ള പഠനമല്ല. നേരെ മറിച്ച് ഭൗതികമായ കലാലയങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ, അങ്ങ് ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ നീയത്ത് ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ദീനിന്റെ യശസ് ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന നീയത്തുണ്ടായാൽ നിശ്ചയം അതാണ് അള്ളാഹുവിന് പ്രാധാന്യം. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഖുർആനെക്കാളും അള്ളാഹുവിന് ഇഷ്ടം അതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ശക്തമായ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ഭൂകമ്പങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കണം, ജീവനോടെ വിഴുങ്ങിക്കളയുന്ന അള്ളാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തത്തെ നിങ്ങൾ കാത്തിരിക്കണം,
അല്ലാഹു മനുഷ്യനെ മൃഗങ്ങളാക്കി കോലം മാറ്റി മറിക്കുന്ന ഒരു പ്രതിഭാസം വരാനുണ്ട്. ആകാശ ലോകങ്ങളിൽ നിന്ന് ചരൽക്കല്ലുകൾ എറിഞ്ഞ് അല്ലാഹു നമ്മെ നശിപ്പിക്കാൻ പോകുന്ന മാരകമായ അപകടങ്ങൾ വരാനുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് എപ്പോഴാണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ നിയ്യത്ത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പഠിക്കുക എന്നാകുമ്പോ പഠിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾ. ഹിഫ്ദ് പഠിക്കുന്നു എന്തിന്? ഔഖാഫിൽ ജോലി കിട്ടാൻ. അങ്ങനെ ദുനിയാവിലുള്ള ലക്ഷ്യമാണ്, ഉദ്ദേശമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് ആഹാരത്തിൽ ഉപകരിക്കൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ അല്ലാഹു തആല അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മാലാക്കമാർ ആകാശ ലോകങ്ങളിൽ നിന്നിറങ്ങി വന്നിട്ട് അവരുടെ ചിറകുകളെ ഈ ഇൽമ് പഠിക്കാൻ വന്നവരുടെ മുകളിൽ അവർക്ക് തണലായി, അവർക്ക് അഭയമായി അവരുടെ ചിറകുകൾ വിറച്ചു വിരിച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, ആകാശങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ, എന്തിനേറെ സമുദ്രങ്ങളിലുള്ള സർവരും ഇൽമ് പഠിക്കാൻ വേണ്ടി ഒരു വഴിയിലേക്ക് ഇറങ്ങിയവർക്ക് വേണ്ടി നിരന്തരമായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കും, പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുമെന്ന് സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ വരെ ഈ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇൽമ് പഠിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാ. അവിടെ മതം വേറെ, ഭൗതികം വേറെ ഇല്ല. അവിടെ മതം വേറെ, ഭൗതികത വേറെ ഇല്ല. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഇൽമാണ്. മതം പഠിച്ചത് കൊണ്ട് ഇവിടെ ദീൻ നിലനിൽക്കൂല, ഭൗതികം മാത്രം പഠിച്ചത് കൊണ്ടും ഇവിടെ ദീൻ നിലനിൽക്കൂല. രണ്ടും പഠിക്കണം, രണ്ടും ഒന്നിക്കണം, രണ്ടും സമന്വയിക്കപ്പെടണം. എന്നിട്ട് രണ്ടുപേരും ദീനിന് സേവനം ചെയ്യണം. എങ്കിലേ നമ്മുടെ ഇൽമു കൊണ്ട് നമ്മൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഇൽമുകളൊക്കെ വെറുതെ ആയി പോകും മുഅ്മിനീങ്ങളെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് മരിക്കുമ്പോൾ ചില അടയാളങ്ങൾ ബാക്കി വെച്ച് മരിക്കണമെന്നാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നത് ചരിത്രമല്ല, നമ്മൾ ഉപയോഗിക്കാതെ ബാക്കി വെക്കുന്നതാണ് ചരിത്രമായി മാറുന്നത്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു ഖാദിമായ ഒരു ആഗതൻ കടന്നു വന്നപ്പോ, ഒരു അതിഥി കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തുവെന്നറിയോ? അവിടെയുള്ള മക്കയിലുള്ള ആ പള്ളി, മദീന പള്ളിയിലുള്ള സർവ സ്വഹാബാക്കളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും ഇയാൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുമോ? ഇന്ന് ഇദ്ദേഹത്തിന് ആതിഥേയത്വം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നബി തങ്ങളുടെ വീട്ടിൽ ഇദ്ദേഹത്തിന് ആതിഥേയത്വം നൽകാനുള്ള ഭക്ഷണമില്ല, സൽക്കരിക്കാനുള്ള ഭക്ഷണമില്ല. സ്വഹാബാക്കൾ ആരും ഏറ്റെടുക്കുന്നില്ല. രാത്രിയാണിത്, അവർക്ക് ഉറപ്പില്ല അവരുടെ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്, അവർക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണല്ലോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, എന്താണ് നിന്റെ വീട്ടിൽ ബാക്കിയുള്ളത് എന്ന്, നിങ്ങളുടെ വീട്ടിൽ എന്താ ബാക്കിയുള്ളത് എന്ന് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂല, അല്ലാഹുവും അവന്റെ റസൂലുമല്ലാതെ വേറെ ഒരു വസ്തു പോലും എന്റെ വീട്ടിൽ ബാക്കിയില്ല, എല്ലാം പെറുക്കിയെടുത്ത് ഞാൻ പരിശുദ്ധ ദീനിന് വേണ്ടി സംഭാവന ചെയ്തതാണ് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അതേപോലെയാണ് മഹാന്മാരായ സ്വഹാബാക്കളുടെ എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. അവസാനം മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ അതിഥിയെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് സ്വീകരിച്ചപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിഥിയുടെ കൈയും പിടിച്ച് വീട്ടിൽ എന്താ ഉള്ളത് എന്നറിയില്ല. ഭാര്യയോട് ചോദിച്ചു, ഈ അതിഥിക്ക് ഭക്ഷണം നൽകാൻ ഇവിടെ വല്ലതുമുണ്ടോ എന്ന് ഭാര്യയോട് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, മക്കൾക്കും നിങ്ങൾക്കുമുള്ള ഭക്ഷണമല്ലാതെ വേറെ ഒരു ഭക്ഷണവും ഇവിടെ ഇല്ല, മൂന്നാമത് ഒരാൾക്കുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. എന്താണ് അദ്ദേഹം ചെയ്തത്? മക്കളോട് കഥ പറഞ്ഞ്, മക്കളോട് സംസാരിച്ച്, മക്കളെ ഉറക്കിക്കളയണം, മക്കളെ ഉറക്കണം, എന്നിട്ട് അതിഥിക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഭക്ഷണം റെഡിയായി.
ഉപ്രയിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചാൽ ഇവിടെയുള്ള വിളക്ക് നീ കെടുത്തിക്കളയണം, അണച്ചുകളയണം. എന്തിനെ ഈ വിളക്ക് അണച്ചുകളഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ അതിഥിയുടെ മുമ്പിൽ അഭിനയിക്കാം, അതിഥിയുടെ മുമ്പിൽ ആക്ട് ചെയ്യാം. ആകെയുള്ളത് ഒരാൾക്കുള്ള ഭക്ഷണമാണ്. നമ്മളെപ്പോലെ വേറെ നിറയെ കഴിക്കുന്നവരല്ല അവരാരും. അവര് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ കഴിക്കുന്നത്? വിശക്കുമ്പോഴാണ്. എന്നാൽ കഴിക്കുമ്പോൾ വേറെ നിറയെ അവർ ഭക്ഷണം കഴിക്കാറില്ല. അവർ ഭക്ഷണം കഴിക്കുന്നത് വിശക്കുമ്പോഴാണ്. നമ്മെ പോലെ മൂന്ന് നാല് സ്കെഡ്യൂളുകൾ ഭക്ഷണത്തിൽ അവർക്കില്ല. പിന്നെ എപ്പോഴാണ് അവർ കഴിക്കുന്നത്? വിശക്കുമ്പോഴാണ്. എന്നാൽ ആ വിശക്കുമ്പോൾ കഴിക്കുമ്പോൾ അവർ വേറെ നിറയെ കഴിക്കാറില്ല എന്നാണ് മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മോട് പഠിപ്പിച്ചത്. അപ്പൊ മഹാനായ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെറിയ കൊച്ചുമക്കൾക്കും അദ്ദേഹത്തിനുമുള്ള ഒരൽപ്പം ഭക്ഷണമല്ലാതെ വേറെ ഭക്ഷണമില്ല. ഭാര്യ പട്ടിണിയാണ്, മക്കളും പട്ടിണിയാണ്, ഇദ്ദേഹവും പട്ടിണിയാണ്. അങ്ങനെ എന്താണ് ഇദ്ദേഹം ചെയ്തത്? രാത്രി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് രാത്രി ആ വിളക്കെല്ലാം കെടുത്തിക്കളഞ്ഞ് എന്നിട്ട് അതിഥിയുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. എന്നിട്ട് അതിഥിയുടെ വേറെ നിറഞ്ഞപ്പോൾ അതിഥി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം അദ്ദേഹത്തിന് അറിയുന്നത്, അതിഥിയുടെ വയറ് നിറഞ്ഞു എന്നറിയുന്നത്. നോക്കുമ്പോൾ ഭക്ഷണത്തിന്റെ തളിക പൂർണ്ണമായി തീർന്നിട്ടുണ്ട്, അതിഥിക്കറിയില്ല ഇദ്ദേഹം പട്ടിണിയായിരുന്നു എന്ന്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് പോയപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, അല്ലയോ അബൂ തൽഹ, അള്ളാഹുവും ആകാശലോകങ്ങളിലുള്ള സർവരും നിങ്ങളുടെ ആ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവരെന്തെന്നില്ലാത്ത അത്ഭുതങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, അവർ ഞെട്ടിപ്പോയിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് തന്റെ ഭാര്യക്കും മക്കൾക്കും അദ്ദേഹത്തിനുമുള്ള ഭക്ഷണം അദ്ദേഹം കഴിക്കാതെ അതിഥിക്ക് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ട് ആ സംഭവം ലോകത്ത് ചരിത്രമായി മാറി, വാലുകളിൽ അയവിറക്കുന്ന സ്മരണകളായി മാറി, സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമായി മാറി. നേരെ മറിച്ച് അന്ന് അദ്ദേഹത്തെ അതിഥിയെ അദ്ദേഹം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം ഹദീസുകളിൽ രേഖപ്പെടുത്തുമായിരുന്നില്ല, ഇതൊരു ചരിത്രമാകുമായിരുന്നില്ല, ഇത് സ്റ്റേജുകളിൽ പറയപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലൊരു മദ്രസ നിർമ്മിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടതല്ല ആ ചരിത്രം. അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടി, മദ്രസയിലേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ച ലക്ഷങ്ങളും പതിനായിരങ്ങളുമാണ് ചരിത്രമായി മാറുന്നത്. ഇതാണ് നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബറിടത്തിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്നത്. അതേപോലെയല്ലേ യർമൂക് യുദ്ധം കഴിഞ്ഞ് മൂന്ന് സഹാബാക്കൾ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ, ദാഹിച്ചവശരായി പ്രയാസപ്പെട്ട് കിടക്കുന്നവരാണല്ലോ മരിക്കാൻ കിടക്കുന്നവർ അല്ലേ? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാ. മുഹമ്മദ് റസൂലുള്ളാഹ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആർക്കാണ് ദാഹമില്ലാത്തത്? ആർക്കാണ് ദാഹമില്ലാത്തത്? ദാഹം കൊണ്ട് പ്രയാസപ്പെടാത്തവർ ആരാണ്? അങ്ങനെ രണാങ്കണത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിയാവാൻ കിടക്കുന്ന മൂന്ന് സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കളുടെ സമീപത്തേക്ക് വെള്ളവും കൊണ്ടുപോയി ആര്? മഹാന്മാരായ സ്വഹാബാക്കളിൽ ബാക്കിയുള്ള സ്വഹാബാക്കൾ വെള്ളവുമായി പോയി. അവിടെ മരിക്കാൻ കിടക്കുന്ന സ്വഹാബി തന്റെ പുറത്തുള്ള സഹോദരനെ കാണിച്ചു പറഞ്ഞു, എന്നെക്കാളും ദാഹം അയാൾക്കുണ്ടാകും, അതുകൊണ്ട് എന്നെക്കാളും വെള്ളത്തോട് ആവശ്യമുള്ളത് ഇവരാണ്, ഇദ്ദേഹമാണ്, അദ്ദേഹത്തിന് ആദ്യം കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോയത്. ആ മനുഷ്യന് വെള്ളം കൊടുക്കുമ്പോൾ ഒരു കടല് പോലും കുടിച്ചു തീർക്കാനുള്ള ദാഹം ഉണ്ടാകുമെന്നാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അപ്പുറത്തുള്ള മൂന്നാമതൊരാളെ കാണിച്ചു കൊടുത്തു, എന്നെക്കാളും ദാഹം ഇദ്ദേഹത്തിനുണ്ടാകും, അതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോയി. ആ മൂന്നാമത്തെ വ്യക്തി പറഞ്ഞത്, എന്നെക്കാളും ദാഹം ഇപ്പുറത്തുള്ള ഈ വ്യക്തിക്കുണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചേക്കുന്നു ആദ്യത്തെ വ്യക്തിയുടെ സമീപത്തേക്ക്. ആദ്യത്തെ വ്യക്തിയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയുടെ സമീപത്തേക്ക് പോയപ്പോൾ അവരും മരിച്ചുപോയിട്ടുണ്ട്.
മൂന്നാമത്തെ വ്യക്തിയുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹവും മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മിനീകളെ ഇത് രണാണഗണത്തിൽ നടന്ന സംഭവമാണ്. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും, ദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് പോലും, തന്റെ സഹോദരൻ കുടിക്കട്ടെ, തന്റെ സഹോദരനാണ് എന്നെക്കാളും സന്തോഷിക്കാൻ അർഹനെന്ന് പറഞ്ഞ് ആ വെള്ളം കുടിക്കാതെ മാറ്റിവെച്ചതുകൊണ്ട് ചരിത്രങ്ങളെ വിറക്കുന്നു ഇന്നും അദ്ദേഹത്തെ. ആ മൂന്ന് പേരെ ഇന്നും ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ആദ്യത്തെ വ്യക്തി കുടിച്ചിരുന്നുവെങ്കിൽ ചരിത്രങ്ങളിൽ എവിടെയും ഈ സംഭവം കാണുമായിരുന്നില്ല. ഒരു വാദിന്റെ സദസ്സുകളിലും ഈ ചരിത്രം പറയപ്പെടുമായിരുന്നില്ല. ആ മൂന്നാളുകൾ തന്റെ സഹോദരന് വേണ്ടി വെള്ളം മാറ്റിവെച്ചപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് നമ്മൾക്കുള്ളതല്ലാതെ സമുദായത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി, ദീനിന് വേണ്ടി എന്താണോ നമ്മൾ മാറ്റിവെക്കുന്നത്, അതാണ് ഭാവിയിൽ ചരിത്രമായി മാറുന്നത്. അതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കബറിടത്തിലേക്ക് നിരന്തരമായി നന്മകൾ വർഷിക്കുന്ന വലിയ ഒരു സമ്പാദ്യമായി മാറുന്നത്. നമ്മൾ മരിച്ചാലും നമ്മുടെ കബറിടത്തിലേക്ക് നിരന്തരമായി കടന്നു വരുന്ന ഒരു ജാരിയായ സ്വതക്കയായി മാറുന്നത്. നബിത്തങ്ങൾ പഠിപ്പിച്ച ഏഴ് ലെഗസികളുണ്ട്, ഏഴ് പൈതൃകങ്ങളുണ്ട്, ബാക്കി വെക്കേണ്ട ഏഴ് പൈതൃകങ്ങളുണ്ട്. ആ ഏഴെണ്ണത്തിൽ ഒന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതും ഇൽമു നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീനിന്റെ ഉത്തരവാദിത്വം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ പുറത്തുള്ള പല സ്ഥലങ്ങളിലും പോയാൽ അവിടെ മദ്രസകളില്ല, പല സ്ഥാപനങ്ങളില്ല, പഠിക്കാനുള്ള സംവിധാനങ്ങളില്ല. അവിടുത്തെ ജനങ്ങളുടെ പേര് ഖ്വാജ മുഈനുദ്ദീൻ ചിഷ്തി എന്നാണ് ചില ആളുകളുടെ പേര്. ഖ്വാജ ഖിയാസുദ്ദീൻ എന്നൊക്കെ പേരുണ്ട്, പക്ഷെ ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ അവർക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല. വലിയ വലിയ മഹാന്മാരുടെ പേരുകളാണ് അവർക്കുള്ളത്. അബ്ദുൽ ഖാദറുൽ ജീലാനി തങ്ങളുടെ പേര്, അങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ പേരൊക്കെയാണ് അവരവരുടെ മക്കൾക്കിടാറുള്ളത്. പക്ഷേ ഫാത്തിഹ ഓതാൻ അവർക്കറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല. ഇതാണ് അവരുടെ അവസ്ഥ. അവർക്ക് പഠിക്കാനുള്ള മദ്രസകളില്ല. അങ്ങനെ നമ്മളൊരു ദിവസം ആന്ധ്രപ്രദേശിന്റെ ചില ഭാഗങ്ങളിലൂടെ മദ്രസയും എവിടെയാണ്, മദ്രസകൾ ആവശ്യമുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അവിടെ നടന്നപ്പോൾ ദാറുൽ ഹുദയുടെ സഹസ്ഥാപനമുണ്ട് എവിടെ, ആന്ധ്രപ്രദേശിൽ. അവിടെയുണ്ട് ബഹുവന്യരായ ഷറഫുദ്ദീൻ ഉദവി എന്ന് പറയുന്ന ഞങ്ങളുടെ കാതരണീയനായ ഉസ്താദ്. അദ്ദേഹം വർഷങ്ങളായി, ഉദവിയായതിനു ശേഷം വർഷങ്ങളായി നാടും വീടും വിട്ട് അവിടെയുള്ള ഉറുദു ജനങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി വലിയൊരു മഹത്തായ സ്ഥാപനം അവിടെ പടുത്തുയർത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് 300 കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒഴിവു സമയങ്ങളിൽ അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ മദ്രസയില്ലാത്ത സ്ഥലങ്ങൾ എവിടെ, പള്ളിയില്ലാത്ത സ്ഥലങ്ങൾ എവിടെ, ദീനില്ലാത്ത സ്ഥലങ്ങൾ എവിടെ എന്ന് നിരന്തരമായി അന്വേഷിച്ച് നടക്കാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന കർണാടകയുടെയും അതേപോലെ തന്നെ ആന്ധ്രപ്രദേശിന്റെയും പ്രദേശത്തൊരു സ്ഥലമുണ്ടെന്നല്ല, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണത്. ഏകദേശം 100 ചില്ലാനും വീടുകളുള്ള 150 വീടുകളുള്ള ഒരു മഹല്ലാണ്. അവിടെ അവർക്ക് പഠിക്കാനുള്ള മദ്രസയില്ല, അവിടെ പഠിക്കാനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെയാണ് അവിടെ സന്ദർശിക്കുന്നതും. പോയി നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ചെറിയ ഒരു ചെറ്റക്കൂരയിൽ 150 വിദ്യാർത്ഥി, 100 മുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെറിയൊരു ചെറ്റക്കൂരയാണ് കാണാൻ സാധിച്ചത്. അവരെല്ലാവരും ഇടുങ്ങി ഇടുങ്ങി ഇടുങ്ങിയിരിക്കുകയാണ്. എന്തിനേറെ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ അവിടെ അതിന് കൂടുതൽ ഒരാൾ കയറി ചെന്നാൽ ഇരിക്കാൻ പറ്റാത്തത്ര ഇടുങ്ങിയൊരു സ്ഥലത്താണ് അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു മദ്രസ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനമായ കാസർഗോഡ് ജില്ലയിൽ, കാസർഗോഡിലുള്ള മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയുടെ പൂർവ്വ വിദ്യാർത്ഥികളെ. അങ്ങനെ അവർക്ക് വേണ്ടി നല്ലൊരു മദ്രസ നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. ആ മദ്രസ നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയോ? 15 വയസ്സുള്ള കുട്ടികളൊക്കെ 1-ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വരിക. അവർക്ക് 2-3 ക്ലാസ്സുകളുള്ള ഒരു മദ്രസ സംവിധാനം ഒരുക്കി കൊടുത്തിട്ട് കൂടുതൽ പഠിക്കണമെന്നുള്ള താല്പര്യം
താല്പര്യം അവർക്കുണ്ടായി. അടുത്ത വർഷമാകുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുകയും അവർക്ക് പഠിക്കാൻ വീണ്ടും സ്ഥല സൗകര്യങ്ങൾ തികയാതെ വന്നു. വീണ്ടും അവരുടെ പഴയ മദ്രസയുടെ മുകളിൽ സ്ലാബിട്ടവർക്ക് വീണ്ടും മദ്രസയ്ക്ക് സംവിധാനങ്ങൾ ഒരുക്കി. ഇന്നും അവിടെ ഒരു ഉറുദു ഉദവിക്ക് സാലറി നൽകിക്കൊണ്ട് അവിടെയുള്ള ഹസ്രത്തിന് കുറച്ച് സാലറി കൂടുതൽ നൽകിക്കൊണ്ട് ഏകദേശം 100 മുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് നാളെ ആഖിറത്തിൽ നമ്മൾക്ക് ബാക്കിയുണ്ടാവുക. നമ്മൾ തിന്നത് അത് ദഹിച്ചുപോയി, നമ്മൾ ധരിച്ചത് അത് നുരുമ്പിപ്പോയി. നമ്മുടെ വീടുകൾക്ക് വേണ്ടി നമ്മുടെ അനന്തരാവകാശികൾ അടിപിടികൂടി. ഇതല്ലാതെ പിന്നെ എന്താ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് വേണ്ടി ബാക്കി വെച്ചത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ചരിത്രത്തിലെ 5 ഖലീഫ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ ഭരണാധികാരി, 2 ഉമർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി, അദ്ദേഹം ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ വസിയത്ത് നൽകണം, ഇൻഷാല്ലാ ബക്കറ്റ് വരും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരൽപ്പം ത്യാഗം സഹിക്കേണ്ടവരാണ്. ഒരൽപ്പം വിയർപ്പുനീര്, വിയർപ്പു തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊടിയേണ്ടതുണ്ട്. ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, നമ്മുടെ സമുദായത്തിന് വേണ്ടി. അങ്ങനെ സമുദായത്തിന് വേണ്ടി വിയർപ്പു തുള്ളികൾ പൊഴിയുമ്പോഴാണ് ഭാവിയിലുള്ളവർ നമ്മെ അനുസ്മരിക്കാൻ തുടങ്ങുന്നത്. മഹാനായ ഷംസുൽ ഉലമയുടെ മഹാനായ കണ്ണി മഹാന്മാരായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ, സി എച്ച് മുഹമ്മദ് കോയ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളെ എന്തേ നമ്മൾ നിരന്തരമായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എത്ര ആളുകൾ വഫാത്തായിട്ടുണ്ട്, എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടി സേവനം ചെയ്ത, സമുദായത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ആളുകളെ സമുദായം എന്നെന്നും ഓർത്തുകൊണ്ടേ ഇരിക്കും. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത്? ഇമാം മുസ്ലിം തങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? മഹാന്മാരായ ഇബ്നു മാജയും മഹാന്മാരായ അബൂദാവൂദും അതുപോലെ തന്നെ നസായി ഇമാമുമെല്ലാം എന്തുകൊണ്ടാണ്, തിർമിദി ഇമാമുമെല്ലാം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? മഹാനായ ഗസ്സാലി ഇമാമും ഷാഫിഈ തങ്ങളും അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളും മഹാനായ ഇമാം അബൂ ഹനീഫ ഇമാമും മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ്? അവരൊക്കെ വഫാത്തായിട്ട് ഏകദേശം 1200 ഒക്കെ വർഷങ്ങളായി. എന്തേ ഇന്നും അവരെ നമ്മൾ ലയവറച്ചുകൊണ്ടേയിരിക്കുന്നത്? അവരെ സമുദായത്തിന് വേണ്ടി ത്യാഗം ചെയ്തതുകൊണ്ടാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിൽ നമ്മുടെ ഉപ്പാന്റെ പേരല്ലാതെ, ഉപ്പാപ്പാന്റെ പേരല്ലാതെ അതിന് മുകളിലുള്ള ഉപ്പാപ്പമാരുടെ പേര് ആർക്കാണ് പറയാൻ കഴിയുക? നമ്മുടെ ഉപ്പാന്റെ പേരറിയും, ഉപ്പാന് ഉപ്പാന്റെ പേരും എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല, കുറച്ചാൾക്കറിയും. ഉപ്പാപ്പാന്റെ പേര് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല ഇവിടെ ഉള്ള. ഇനി ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേര് ബഹുഭൂരിഭാഗം ആൾക്കും അറിയില്ല. ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേര് അറിയോ? ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേര് അറിയുന്ന ഒരു കേപ്പൊക്കെ ഉപ്പാന്റെ ഉപ്പാപ്പ ആരുല്ലേ? ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേര് ആരും ആർക്കും അറിയില്ലേ? വയസ്സന്മാർക്കൊന്നും അറിയില്ല. ഇത് ഭയങ്കര സംഭവം. അറിയാഞ്ഞിട്ടല്ലേ കൈ വന്നിക്കാനുള്ള മടിയാണോ? ഉപ്പാന്റെ ഉപ്പാന്റെ പേരും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഉപ്പാന്റെ ഉപ്പാന്റെ പേരറിയാം, ഉപ്പാന്റെ ഉപ്പാന്റെ പേരും അറിയാം, ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേര് ആരുമില്ല. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണെന്നറിയോ ഇത്? എന്തുകൊണ്ടാണ് നമ്മൾ ആരെയും കുറച്ചു കാണുകയല്ല? അവരൊന്നും സമുദായത്തിന് വേണ്ടി ഇതേപോലെ ഇറങ്ങി മഹാന്മാരായ മുൻഗാമികൾ നമ്മൾക്ക് കാഴ്ചവെച്ചതുപോലെയുള്ള സംഭാവനകൾ നൽകാത്തത് കൊണ്ട് തന്നെ അറൊന്നുമില്ല. ആനായ മമ്പുറം തങ്ങൾ 1920 ജീവിച്ചവർ എന്തുകൊണ്ട് ഇന്നും നമ്മൾ അവരെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്? സമുദായത്തിന് ചെയ്ത സേവനങ്ങളാണ്. മഹാനായ ആലി മുസ്ലിയാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ എന്തിനേറെ. മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളായ പ്രഗത്ഭരായ പല ആളുകളെയും നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവരെക്കാളൊക്കെ ശേഷമാണ് നമ്മുടെ ഉപ്പാപ്പമാര് വന്നത്. എന്നിട്ട് പോലും അവരുടെ പേര് നമ്മൾക്കറിയാത്തത് എന്തുകൊണ്ട്? അവരിവിടെ ചില അടയാളങ്ങൾ ബാക്കി വെച്ചില്ല എന്നു തന്നെയാണ്. ഇനി നാളെ നമ്മൾ മരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്കല്ലാതെ പിന്നെ ആർക്കാ നമ്മൾ അറിയുക? ഞാൻ നാളെ മരിച്ചുപോയി, എന്റെ മക്കൾക്ക് ഇങ്ങനൊരു ഉപ്പയുണ്ടായിരുന്നു എന്ന് എന്റെ മക്കൾ സംസാരിക്കും. വേറി പോയാൽ എന്റെ പേരക്കുട്ടികൾ സംസാരിക്കും, എനിക്ക് ഇങ്ങനൊരു ഉപ്പാപ്പയുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഒരു 2-3 തലമുറ കഴിഞ്ഞാൽ ആരാണ് എന്നെ അനുസ്മരിക്കുന്നത്?
സംസാരിക്കുന്നത്, ആരാണ് എന്നെ ഓർക്കുന്നത്, ആരാണ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇല്ല, എന്തുകൊണ്ട്? നമ്മൾ സമുദായത്തിന് വേണ്ടി ത്യാഗം ചെയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് മരിക്കുമ്പോൾ എന്തായാലും നമ്മൾ മരിക്കേണ്ടവരാണ്. മരിക്കുമ്പോൾ ചില അടയാളങ്ങൾ ബാക്കി വെച്ച് മരിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിനുള്ള ഏറ്റവും വലിയ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ മദ്രസ വരിക എന്നുള്ളത്. ഒരു 30 ലക്ഷം രൂപയുടെ സ്ഥലവും അതിലേക്ക് ഒരു 30-40 ലക്ഷം രൂപയുടെ മദ്രസയും വരുമ്പോ ആ മദ്രസകൾ ആരാ ഉണ്ടാക്കിയത്? ഇതെന്റെ ഉപ്പാപ്പ ഉണ്ടാക്കിയതാണ്, ഇതെന്റെ ഉപ്പാനുപ്പാപ്പ ഉണ്ടാക്കിയതാണ് എന്ന് ശേഷം വരുന്ന തലമുറ പറയും. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫിനും അല്ലാഹു തആല നമ്മുടെ കബറിടത്തിലേക്ക് നിരന്തരമായി പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇങ്ങനെ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകലുമ്പോൾ അല്ലാഹു നമ്മളിൽ നിന്നും അകലുകയാണ്. മൻ കാന മഅല്ലാഹി കാന അല്ലാഹു മഅ. നമ്മൾ എത്രത്തോളം അല്ലാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നമ്മളിലേക്ക് അടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ നടന്നു പോയാൽ അല്ലാഹു നമ്മളിലേക്ക് ഓടി വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മൾ നടന്നു പോയാൽ അല്ലാഹു നമ്മളിലേക്ക് ഓടി വരുമെന്നാ പറഞ്ഞത്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നാ പറഞ്ഞത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഉമയ്യ ഡൈനാസ്റ്റിയുടെ ഉമവി ഭരണകൂടത്തിന്റെ കാലത്ത് ജീവിച്ച പ്രഗത്ഭനായ താബിഈങ്ങളിൽ പ്രമുഖനായ ഒരു താബിയാണ് ഹസനുൽ ബസ്രി തങ്ങള്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ കിരാതനായ കാട്ടാളനായ ഒരു മുസ്ലിം ഭരണാധികാരി നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുസ്ലിം ഭരണാധികാരിയാണ്. ഇന്ത്യ രാജ്യത്തേക്ക് ഉമവി ഭരണകൂടത്തിൽ നിന്ന് പട്ടാളക്കാര് കടന്നു വന്ന് മുഹമ്മദ് ഇബ്നു ഖാസിം സിന്ധിലേക്ക് കടന്നു വന്ന് സിന്ധ് കീഴടക്കാൻ കാരണക്കാരൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഭരണാധികാരിയാണ്, ഗവർണറാണ്. എന്നാൽ ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ഒരു വീക്ക്നെസ് ഉണ്ട്. എന്താണ് വീക്ക്നെസ് എന്നറിയോ? എന്നെ എതിർക്കുന്ന ആളുകളെ എല്ലാം വധിച്ചു കളയുക, എന്റെ ആശയങ്ങളോട് യോജിക്കാത്ത ആളുകളെയെല്ലാം കൊന്നുകളയുക. പണ്ഡിതന്മാർ അദ്ദേഹത്തിന് കണ്ടുകൂടാ, പണ്ഡിതന്മാരെ വധിക്കലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണി. ഒരുപാട് പണ്ഡിതന്മാരെ അദ്ദേഹം വധിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. വധിക്കപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട പ്രമുഖരായ ഒരാളാണ്. എന്നാൽ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ? ഹസനുൽ ബസ്രി തങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാകും, കേൾക്കാത്തവരുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആരേച്ചു പട്ടാളക്കാര മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അദ്ദേഹം റെഡിയായി തയ്യാറായി കടന്നു വന്നു. ഇതിന്റെ അവസാനമാണ് ഞാൻ വധിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വധിക്കാൻ വേണ്ടി ആരാച്ചാറവരും ഘാതകരെ പോലും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ മഹാനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിലേക്ക് തയ്യാറായപ്പോ കയറി ചെന്നപ്പോ വഖദ് ജഹസൽ ഹജ്ജാജു അൽ ജല്ലാദീന വസ്സുയൂഫ, വാളുകളെയും റെഡിയാക്കിയിട്ടുണ്ട്, ആരാചാരയും ഗാദഗരയും തയ്യാറാക്കിയിട്ടുണ്ട്. ഫമാ അൻറ അൽ ഹസന, പക്ഷേ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ കൊട്ടാരത്തിലേക്ക് കയറിയപ്പോ അദ്ദേഹം നേരെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഹസനുൽ ബസ്രി എന്നവർ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. വസല്ലമ അലൈഹി, എന്നിട്ട് മഹാനായ ഹസനുൽ ബസ്രിയോട് സലാം പറയുന്നുണ്ട്. വഖബ്ബലഹു ഫീ റഅ്സിഹി, അദ്ദേഹത്തിന്റെ നെറ്റിത്തടങ്ങളിൽ ചുംബിക്കുന്നുണ്ട്. വതയ്യബ ലിഹ്യതഹു, അദ്ദേഹത്തിന്റെ താടിയിലേക്ക് അത്തർ പൂശുന്നുണ്ട്, സുഗന്ധം പൂശുന്നുണ്ട്. വവദ്ദഅഹു ബിഖൈർ, അവരോട് നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് യാത്രയാക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഫലഹിഖഹു റഈസുൽ ജുന്ദി, പട്ടാള മേധാവി മഹാനായ ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഫഖാല യാ അബാ സഈദ്, ഹസനുൽ ബസ്രി എന്നവരെ, വല്ലാഹി മാ ദഅക അൽഹജ്ജാജു ഇല്ലാ ലിഖത്ലിക, ഹജ്ജാജ് നിങ്ങളെ വിളിച്ചത് നിങ്ങളെ വധിക്കാനാണ്, നിങ്ങളെ കൊല്ലാനാണ്, നിങ്ങളെ തീർക്കാനാണ് ഹജ്ജാജ് കൊട്ടാരത്തിലേക്ക് വിളിച്ചത്. ഫമാദാ ഖുൽത വ അൻത ദാഖിലുൻ, കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ എന്തോ മന്ത്രിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്താ നിങ്ങൾ മന്ത്രിച്ചത്, എന്താ നിങ്ങൾ ചൊല്ലിയത്, എന്തോ
എന്തുകൊണ്ട് ഹജ്ജാജ് നിങ്ങളെ വധിക്കാതെ നിങ്ങളെ ചുംബിച്ചുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് തിരിച്ചയക്കാനുള്ള കാരണം എന്ത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിച്ചപ്പോ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് എന്താണ് ദുആ എന്നറിയോ, യാദൽ ഇസ്സതി ലതി ലാ തുറാം വർറുക്നി ലതി ലാ യുലാം يا ولي عند نعمتي وملاذي عند كربتي يا حي يا قيوم يا حي يا قيوم اجعل نقمة الحجاج علي بردا وسلاما كما جعلت النار بردا وسلاما على ابراهيم അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് മഹാനായ ഹസനുൽ ബസ്രി തങ്ങള് കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറുന്നത്. എന്താണ് പ്രാർത്ഥന എന്നറിയോ, അള്ളാഹുവേ അള്ളാഹുവേ നീയാണ് കഴിവുള്ളവൻ, നീയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, എന്റെ പ്രയാസമുള്ള സമയത്ത് എന്നെ സഹായിക്കുന്ന അല്ലാ, എനിക്ക് സഹായം നൽകുന്ന എന്റെ റബ്ബേ, യാ ഹയ്യു യാ ഖയ്യൂം ഇജ്അൽ നിഖ്മത്തൽ ഹജ്ജാജ് അലയ്യ ബർദം വസലാമ, അല്ലാഹുവേ ഈ ഹജ്ജാജിന്റെ ക്രൂരതയെ എന്നെക്കാൾ എന്നിലേക്ക് തണുപ്പും സമാധാനവും ആക്കണേ അല്ലാ. ഇതുപോലെ നമ്രൂദിന്റെ തീകുണ്ടാരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പാക്കിയതുപോലെ നമ്രൂദിന്റെ തീകുണ്ടാരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആശ്വാസമാക്കിയതുപോലെ അല്ലാഹുവേ അല്ലാഹുവേ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഈ ഭരണാധികാരിയുടെ ശിക്ഷ എനിക്ക് നീ സമാധാനമുള്ള ശിക്ഷയാക്കണേ അല്ലാ, എനിക്ക് നീ അതിനു പകരം സന്തോഷം നൽകണേ എന്ന് ദുആ ചെയ്തിട്ടാണ് ഞാൻ ഇതിന്റെ അകത്തളങ്ങളിലേക്ക് കയറിയത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല, നീ നിന്റെ രഹസ്യമായ സമയത്തും നിന്റെ പരസ്യമായ സമയത്തും അല്ലാഹുവിനെ വഴിപ്പെടാൻ തയ്യാറായാൽ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറായാൽ ആരും കാണൂലല്ലോ എന്നുള്ള സമയത്ത് അല്ലാഹുവിന് വേണ്ടി രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തയ്യാറായാൽ ഹറാമുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ تعرف اليه في الرخاء يعرفك في الشده الله ده حبيبا പറഞ്ഞു تعرف اليه ഉണ്ട് ഒരു മയ്യിത്ത് കുളിപ്പിക്കുന്നത് പോലെ തന്റെ ശരീരത്തെ കുളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് കഫംപുട പോലെയുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഹജ്ജാജിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ഹജ്ജാജ് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ എന്നാണ്. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, നിങ്ങളുടെ പേര് സഈദ് അല്ല, ഷഖി എന്നാണ്. സഈദ് എന്നാൽ വിജയി എന്നാണ് അർത്ഥം, ഷഖി എന്നാൽ പരാജിതൻ എന്നാണ് അർത്ഥം. ഹജ്ജാജിനോട് സഈദ് എന്ന് പറഞ്ഞു, സഈദ് എന്നാണ് എന്റെ അർത്ഥം, എന്റെ പേര്, അതിന്റെ അർത്ഥം വിജയി എന്നാണ്. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, നിന്റെ പേര് സഈദ് അല്ല, ഷഖിയാണ്, നീ പരാജിതനാണ്. അപ്പോഴാണ് മഹാനായ സഈദ് എന്നവര് പറഞ്ഞത്, എന്റെ പേര് നിങ്ങളെക്കാളും അറിയുന്നത് എന്റെ മാതാവാണ്, നിങ്ങളല്ല. എനിക്ക് പേരിട്ട് തന്നത് എന്റെ ഉമ്മയാണ്, എന്റെ മാതാവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ പേര് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെക്കാളും എന്റെ പേര് അറിയുന്നത് എന്റെ മാതാവാണ്. അതുകൊണ്ട് എന്റെ ഉമ്മാക്കാണ് നിങ്ങളെക്കാളും പേരറിയ. അപ്പോഴാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഹജ്ജാജ് പറയുന്നത്, നീയും നിന്റെ ഉമ്മയും പരാജയപ്പെട്ടിരിക്കുകയാണ്, നീയും നിന്റെ ഉമ്മയും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ആരാ പറയുന്നത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നത്. അപ്പോഴാണ് അല്ലാഹുവല്ലേ അത് തീരുമാനിക്കേണ്ടത് എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് തീരുമാനിക്കേണ്ടത് അല്ലാഹുവല്ലേ, നമ്മളല്ലല്ലോ. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഈ ഭൂമിയെ നിനക്ക് നാറൻ ആളിക്കത്തുന്ന് നരകമാക്കാൻ പോവുകയാണ്, ആളിക്കത്തുന്ന് തീജ്വാലയാക്കാൻ പോവുകയാണ് എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഈ ദുനിയാവിനെ, ഈ ഭൂമിയെ ഒരു നരകതുല്യമായ തീജ്വാലയാക്കി മാറ്റാൻ കഴിവുണ്ട് എന്ന് നേരത്തെ മനസ്സിലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന് പകരം ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു. എന്താ പറയുന്നത്? ഈ ദുനിയാവിനെ ഈ ദുനിയ
ദുനിയാവിനെ ഞാൻ നിനക്ക് നാറൻ സലല്ലാ ആളി കത്തുന്ന തീജ്വാലയാക്കി മാറാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളുടെ കൈകളിലാണ്, ദുനിയാവിനെ നരകമാക്കാനും സ്വർഗമാക്കാനും നിങ്ങൾക്ക് കഴിവുണ്ട് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ദൈവമായി അംഗീകരിച്ചേനെ. അപ്പോഴാണ് ഹജ്ജാജ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു നബിയുർ റഹ്മ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, വഇമാമുൽ ഹുദാ സന്മാർഗത്തിന്റെ വഴികാട്ടിയാണ്, ഖൈറുമം ബഖിയ വഖൈറുമം മളാ കഴിഞ്ഞവരിലും വരാനിരിക്കുന്നവരിലും ഏറ്റവും നല്ലവരാണ്. അടുത്ത ചോദ്യം ചോദിച്ചു ഹജ്ജാജ് അലി തങ്ങളെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മഹാനായ അലി തങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾക്കറിയോ ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്താണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദ് ഭരിക്കുമ്പോഴാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്തത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ യസീദ് എന്ന് പറയുന്ന, സിയാദ് എന്ന് പറയുന്ന കൂഫയുടെ ഗവർണറോട് മൂന്ന് കാര്യം പറയുന്നുണ്ട്. ഒന്നുകിൽ എനിക്ക് ഡമസ്കസിൽ പോയി യസീദ് എന്ന് പറയുന്ന ഖലീഫയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അനുമതി തരണം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ സമ്മതിക്കണം, അതുമല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും രാജ്യത്തിന്റെ ബൗണ്ടറിയിൽ പോയി ഇവിടെയുള്ള ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ഞാൻ അവിടെ മരിച്ചോളാം, മൂന്നവസരം എനിക്ക് തരണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സിയാദ് എന്ന് പറയുന്ന കൂഫയുടെ ഭരണാധികാരിയോട് പറയുന്നുണ്ട്, കൂഫയുടെ ഗവർണറോട് പറയുന്നുണ്ട്. കൂഫക്കാരാ വിളിച്ചത്? ഹുസൈൻ തങ്ങളെ കൂഫക്കാരാ വിളിച്ചത്? എന്തിനാ വിളിച്ചതെന്നറിയോ? യസീദിന്റെ ഭരണം ഞങ്ങൾ അംഗീകരിക്കൂല, സിയാദിന്റെ ഭരണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഭരണാധികാരിയായി ഖലീഫയായി നിങ്ങളാ വേണ്ടത്, ഞങ്ങൾ നിങ്ങളെ ബൈഅത്ത് ചെയ്തോളാം, നിങ്ങളെ ഖലീഫയായി ഞങ്ങൾ അംഗീകരിച്ചോളാം, അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഏകദേശം 100 കുടുംബക്കാരെയും കൂട്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് തിരിക്കുന്നത്. കർബലയിലേക്ക് എത്തിയപ്പോഴാണ് 4,000 സൈന്യത്തെയാണ് പറഞ്ഞേക്കുന്നത്. ആരെ തടയാൻ മഹാനായ പരിശുദ്ധ ഹബീബിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തടയാൻ വേണ്ടി 4,000 പട്ടാളക്കാരെയാണ് സിയാദ് പറഞ്ഞേക്കുന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഒരു യുദ്ധത്തിന് തയ്യാറല്ല, കാരണം കുടുംബക്കാരായ ചെറിയ മക്കളും പെണ്ണുങ്ങളും മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായുള്ളൂ. ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമല്ല. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ 10-50 പോലും പൂർത്തിയായിട്ട് പുരുഷന്മാരില്ല. ഇവരെ നേരിടാനാണ് 4,000 പട്ടാളക്കാരെ പറഞ്ഞേക്കുന്നത്. ആ ഭാഗത്തു മുസ്ലിമീങ്ങളാണ്, ഇപ്പുറത്തുള്ളത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും നബി കുടുംബമാണ്, തങ്ങൾ കുടുംബമാണ് ഇപ്പുറത്തുള്ളത്. ആ സമയത്താണ് 3 വെക്കുന്നത്. ഒന്ന്, ഞാൻ ഡമസ്കസിൽ പോയി യസീദിനെ കണ്ട് സംസാരിച്ചോട്ടെ. അവൻ പറഞ്ഞു പറ്റൂല, എന്നാൽ എന്റെ കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം, അതും പറ്റൂല, എന്നാൽ ഞാൻ ഇന്ത്യ മുസ്ലിം രാജ്യത്തിന്റെ ഏതെങ്കിലും ബൗണ്ടറിയിൽ പോയി അവിടെ യുദ്ധം ചെയ്ത് ഞാൻ ഷഹീദായിക്കോളാം, അതും പറ്റൂല. അവര് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? കീഴടങ്ങണം, കീഴടങ്ങിക്കൊണ്ട് യസീദിന്റെ മുന്നിലേക്ക് പോകണം എന്നാ പറഞ്ഞത്. അതിന് അദ്ദേഹം തയ്യാറായില്ല, കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. ഉടനെ തന്നെ ശക്തമായ യുദ്ധമുണ്ടായി. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വളരെ നിഷ്ഠൂരമായി വധിച്ചത് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്താണ്. മുഅ്മിനീങ്ങളെ, ഈ ഹജ്ജാജാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ പോകുന്നത്. അപ്പൊ ഹജ്ജാജാണ് ചോദിക്കുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സഈദ് എന്നവര് പറഞ്ഞു, ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കസിനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അളാപ്പയുടെ മകനാണ്. അത് മാത്രമല്ല, ഫാത്തിമ എന്നവരുടെ ഭർത്താവാണ്, ഹസൻ ഹുസൈൻ എന്നവരുടെ പിതാവാണ്. അപ്പോഴാണ് ഹജ്ജാജ് ചോദിക്കുന്നത്, അഹുവ ഫിൽ ജന്നതി അം ഫിന്നാർ, അലി എന്നവർ സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ? ഹജ്ജാജിനെ കുറിച്ച് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ആ ഖുർആന് പുള്ളി ഇട്ടു കൊടുത്തത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. അന്നത്തെ ഖുർആനിൽ ബാഇന് പുള്ളിയില്ല, തായിന്റെ മുകളിൽ 2 പുള്ളിയില്ല, സായിന്റെ മുകളിൽ 3 പുള്ളിയില്ല, ജീമേത് ഹായത് ഖായത് എന്ന് തിരിച്ചറിയൂല, ബായത് തായത് സായത് എന്ന് തിരിച്ചറിയൂല. അങ്ങനെ ഒരു ലിപി ആയിരുന്നു പണ്ട് മക്കയിൽ ഉണ്ടായിരുന്നത്. ആ ലിപി മാറ്റി ഇന്ന് നമ്മൾ കാണുന്ന പുള്ളിയും ഹർക്കത്തും എല്ലാം കൊടുത്തതാരാ? ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഇന്ന് വളരെ ഭംഗിയായി നമ്മൾക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നത്.
അഥവാ ഞാൻ പറയുന്നത് ഒരു മുസ്ലിം ഭരണാധികാരി, ഒരു മുസ്ലിം ഭരണാധികാരി പണ്ഡിതന്മാരെ നിഷ്ഠൂരമായി കൊലപാതകം നടത്തുന്ന രംഗങ്ങളാണ്. ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു പോയ ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രാരംഭകാലത്ത് സംഭവിച്ചു പോയ യാഥാർത്ഥ്യങ്ങളാണ്. മഹാനായ അലി തങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചു. സഈദ് എന്നവര് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ സ്വർഗക്കാരായ ആളുകളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എനിക്ക് പറയാമായിരുന്നു അലി തങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന്. അടുത്ത ചോദ്യം ചോദിച്ചു, ഖുലഫാഉർ റാഷിദീങ്ങളെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ലസ്തു അലൈഹിം ബിവക്കീൽ, അവരെ കുറിച്ച് പറയാൻ ഞാൻ അർഹനല്ലോ. അടുത്ത ചോദ്യം ചോദിച്ചു, ഹജ്ജാജ് എന്നവർ, അവരിൽ ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അവരിൽ ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയം? ഹജ്ജാജ് ചോദിക്കുന്നത് സഈദ് ഇബ്ന് ജുബൈർ എന്നവരോട്, നാല് ഖലീഫമാരിൽ ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹും ലിഖാലിക്കി, ആ നാലാളിൽ ആരാണോ അല്ലാഹുവിന് വേണ്ടി കൂടുതൽ വഴിപ്പെട്ടത്, ആ നാലാളിൽ ആരാണോ അല്ലാഹുവിന് വേണ്ടി കൂടുതൽ ത്യാഗം ചെയ്തത്, അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിച്ചു, ഫഅയ്യുഹും അർലാലിൽ ഖാലിക്ക്, ഈ നാലാളുകളിൽ ആരാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയന്നത്, അള്ളാഹുവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിച്ചത് ആരാണ്? അപ്പോഴാണ് മഹാനായ സഈദ് എന്നവര് പറഞ്ഞത്, ഇൽമു ദാലിക ഇൻദ റബ്ബി യഅലമു സിർറഹു വനജ്വാഹും, രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അറിയുന്ന അള്ളാഹുവിനല്ലേ അത് പറയാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് അവരെ കുറിച്ച് പറയാൻ കഴിയുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അബൈതാൻ തസ്ദുഖനി, സത്യം പറയാൻ നിങ്ങൾക്ക് മടിയല്ലേ, എന്തിനാ കളവ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നീലം മുഹിബ്ബ അന്നുകദ്ദിബക, എനിക്ക് നിങ്ങളോട് കളവ് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കളവ് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അടുത്ത ചോദ്യം ചോദിച്ചു, മുആവിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉമവി ഭരണകൂടത്തിന്റെ തലവനായ മഹാനായ അലി തങ്ങളുടെ കാലശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചുക്കാൻ പിടിച്ച മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ശഗലനീ നഫ്സി അൻ തസ്രീ ഫി ഹാദിഹിൽ ഉമ്മ വ തംയീസ് അഅമാലിഹ, ഈ ലോകത്തിലെ ഓരോ ആളുകളെ വേർതിരിച്ച് പഠിക്കാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ഓരോ ആളുകളെ വിലയിരുത്താൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവരെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല. അഫമാ തഖൂലു ഫിയ, എന്നാൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഹജ്ജാജ് ചോദിക്കുന്നു, അഫമാ തഖൂലു ഫിയ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോഴാണ് ഹജ്ജാജിനോട് പറയുന്നത്, അൻത അഅലമു ബിനഫ്സിക, എന്നെക്കാളും നിന്നെ കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയുക, ഞാനല്ലല്ലോ നിങ്ങളെ കുറിച്ച് പറഞ്ഞു തരേണ്ടത്, എന്നെക്കാളും നിന്നെ കുറിച്ച് നിനക്കല്ലേ അറിയുക, അതുകൊണ്ട് നീയല്ലേ പറഞ്ഞു തരേണ്ടത്. ആ സമയത്ത് മഹാനായ സഈദ് എന്നവരോട് ഹജ്ജാജ് എന്നവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അറിയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമല്ല ദുഃഖമാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്, ഞാൻ അറിയുന്നത് പറയാൻ പോയാൽ സന്തോഷമല്ല ദുഃഖമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അങ്ങനെ മഹാനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് റളി, മഹാനായ സഈദ് ഇബ്നു യൂസുഫ്, സഈദ് ഇബ്നു ജുബൈർ എന്നവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്ക് ശേഷം അവസാനം വധിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഈ സമ്പാദ്യങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഇവിടെയുള്ള എല്ലാ സാമഗ്രികളും ചരക്കുകളും എല്ലാം അള്ളാഹുവിന്റെ വജഹിലൂടെ നീ ഉണ്ടാക്കിയാൽ തന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ, എന്നാൽ ഇതെല്ലാം അന്യായമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇതെല്ലാം കടുത്തിൽ തൂങ്ങിക്കിടക്കുന്ന നരകത്തിന്റെ തീജ്വാലയായി മാറുമെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്നവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവസാനം ചോദ്യം ചോദിച്ച അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇദ്ഹബൂ ബിഹി ഫഖ്തുലൂ, കൊണ്ടുപോയി ഇദ്ദേഹത്തെ വധിക്കാൻ ആരാചാരോട് പറഞ്ഞപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്നവർ പറഞ്ഞത്, ഫലമ്മാ ഖറജ മിനൽ ബാബി ളഹിക, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി വധിക്കപ്പെടാൻ വേണ്ടി പോകുമ്പോൾ സഈദ് എന്നവർ ചിരിക്കുകയുണ്ടായി. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാ, അങ്ങനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ കൊട്ടാരത്തിൽ നിന്നിറങ്ങും, അദ്ദേഹം ചിരിച്ചു.
അപ്പൊ ഹജ്ജാജിനോട് കൂടെയുള്ളവര് പറഞ്ഞു കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ചിരിക്കുകയുണ്ടായി എന്ന്. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, എന്നിട്ട് എന്തിനാണ് ചിരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാനായ സഈദ് എന്നവര് പറഞ്ഞത്, ഞാൻ ചിരിക്കാനുള്ള കാരണം അജിബ്തു മിൻ ജുർഅതിക അലല്ലാഹി വഹിൽമില്ലാഹി അൻക, നീ അല്ലാഹുവിനോട് കാട്ടുന്ന ധിക്കാരമുണ്ടല്ലോ, എന്നിട്ട് പോലും അല്ലാഹു നിന്നോട് ക്ഷമിക്കുന്നുണ്ടല്ലോ, അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത്. നീ അല്ലാഹുവിനോട് കാണിക്കുന്ന ധിക്കാരം, ഒരു നിരപരാധിയായ ഒരു പണ്ഡിതനെ കൊല്ലാൻ പോകുന്നുണ്ട്, ഈ ധിക്കാരവും അക്രമവുമെല്ലാം കണ്ടിട്ട് അല്ലാഹു നിന്നോട് ക്ഷമിക്കുന്നുണ്ടല്ലോ, അല്ലാഹു നിന്നോട് സഹനമുള്ള ആളാവുന്നുണ്ടല്ലോ, അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് മഹാനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനായ സഈദ് എന്നവര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർളി ഹനീഫം മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മുന്നിട്ട് കിടക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്, കൊല്ലപ്പെടാൻ പോവുകയാണ്, ആരാച്ചാരുടെ കയ്യിൽ വാളുണ്ട്. ആ സമയത്ത് സഈദ് എന്നവര് പറഞ്ഞു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർളി, അല്ലാഹുവേ ആകാശഭൂമികൾ സൃഷ്ടിച്ച അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് മുഖം തിരിച്ച് മരിക്കാൻ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഹജ്ജാജ് പറഞ്ഞു, ഖിബ്ലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ ഇദ്ദേഹത്തെ വിടണ്ട, ശദ്ദൂഹു, നിങ്ങൾ എന്ത് ചെയ്യണം, ശദ്ദൂ ബിഹി ലിഗൈരിൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് മാറ്റിക്കിടത്തണം, എന്നിട്ട് അയാളെ വധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹജ്ജാജ് എന്നിവര് പറഞ്ഞു, നിങ്ങൾ എവിടേക്ക് എന്റെ മുഖം തിരിച്ചാലും ഖിബ്ലയിൽ നിന്ന് മാറ്റിക്കിടത്തിയാലും എവിടേക്ക് തിരിച്ചാലും അവിടെയൊക്കെ അല്ലാഹു ഉണ്ടല്ലോ എന്നുള്ള പരിശുദ്ധമായ ഖുർആന്റെ ആയത്താണ് അദ്ദേഹം ഓതിയത്. ആ സമയത്താണ് ഹജ്ജാജ് പറഞ്ഞത്, എന്നാൽ അയാളുടെ മുഖം നിലത്തേക്ക് കുത്തണം, ഒരു ഭാഗത്തേക്കും തിരിക്കണ്ട, മുഖം നിലത്തേക്ക് കുത്തിയിട്ട് അദ്ദേഹത്തെ വധിക്കണം, മൂക്ക് നിലത്തേക്ക് കുത്തി വധിക്കണം, കുബ്ബൂഹു അലാ വജി, കമിഴ്ത്തി കിടത്തി അദ്ദേഹത്തെ വധിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സഈദ് എന്നവർ പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, മണ്ണിലേക്ക് മൂക്ക് കുത്തിയിട്ടല്ലേ നിങ്ങൾ എന്നെ കൊല്ലാൻ പോകുന്നത്, മിനഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നല്ലേ അല്ലാഹു നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്കല്ലയോ നമ്മളെല്ലാവരും മടങ്ങാൻ പോകുന്നത്, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, ആ മണ്ണിൽ നിന്നല്ലയോ അല്ലാഹു നാളെ നമ്മെ എല്ലാവരെയും പുനർജനിപ്പിക്കുന്നത് എന്നർത്ഥമുള്ള ആ ആയത്ത് ഓതുന്നുണ്ട് മഹാനായ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്നവർ. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, ഇസ്ബഹു, അറുത്തു കളയണം അദ്ദേഹത്തെ, അമ്മാ ഇന്നീ ഉഷ്ഹിദു വഅഹാജു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു ഖുദ്ഹാ മിന്നീ ഹത്താ തൽഖാനി യൗമൽ ഖിയാമ. ആ സമയത്ത് മഹാനായ സഈദ് എന്നവർ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുഖം നോക്കി പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഖുദ്ഹാ മിന്നീ, ഇത് നീ പിടിച്ചോ, എന്നുള്ളത് ഈ വാക്ക് പിടിച്ചു, അല്ലാഹുവേ ഞാൻ നിന്നെ സാക്ഷിയാക്കിക്കൊണ്ട്, ഞാൻ നിന്നെ മുൻനിർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, ഇനി നമ്മൾക്ക് നാളെ ആഖിറത്തിൽ കണ്ടുമുട്ടാം എന്ന് പറയുന്നു മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഒരു ദുആവും കൂടി ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ലാ തുസല്ലിതുഹു അലാ അഹദിൻ യഖ്തുൽഹു ബഅദി, എന്റെ കാലശേഷം ഒരാളെയും വധിക്കാൻ ഇദ്ദേഹത്തിന് നീ അവസരം നൽകരുത് റബ്ബേ, എന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തെ കൊലപാതകം ചെയ്യപ്പെടുന്ന ആൾ, ഇദ്ദേഹം അവസാനം കൊല്ലുന്നത് ഞാനാവണം, കൊല്ലപ്പെടുന്നത് ഞാനാവണം, എന്റെ ശേഷം ഒരാളെയും വധിക്കാൻ ഇദ്ദേഹത്തിന് അവസരം നൽകരുത് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു ലോകത്തോട് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തെ വധിച്ച ശേഷം വലം യഅശുൽ ഹജ്ജാജു ബഅദഹു തവീല, അദ്ദേഹത്തിന്റെ കാലശേഷം ഹജ്ജാജിന് ഒരുപാട് കാലം ജീവിക്കാൻ കഴിഞ്ഞില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഹജ്ജാജിന് സഈദ് ഇബ്നു ജുബൈറിന്റെ സ്വപ്നം കാണുന്നു, ആരോ കാല് പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുന്നു, പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എണീക്കുന്നു, ഒരു പോള പോലും കണ്ണടക്കാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിന് സാധിച്ചില്ല, സഈദ് ഇബ്നു ജുബൈറിനെ കൊന്ന ശേഷം ഒരു പോള കണ്ണടക്കാൻ സാധിച്ചില്ല.
അങ്ങനെ രണ്ടു മൂന്ന് രാത്രികൾ പോയി. കൂടുതൽ സമയം അദ്ദേഹം ജീവിച്ചില്ല. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം എന്റെ കാല് പിടിച്ചാരോ വലിക്കുന്നത് പോലെ സഈദിന് എനിക്ക് ഓർമ്മ വരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, എന്തിനാണോ ഞാൻ സഈദിനെ കൊന്നത്, എന്തിനാണോ ഞാൻ സഈദിനെ കൊന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവസാന നാളുകളിൽ ഉറക്കില്ലാതെ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട് എന്നാണ് പിന്നെ ചരിത്രങ്ങളിൽ കാണാൻ സാധിച്ചത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ വധത്തിന്റെ ശേഷം വേറെ ഒരാളെ വധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചില്ലറക്കാരനൊന്നുമല്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു കൂഫയുടെ ഭരണാധികാരിയായ മദീനയും മക്കയും എല്ലാം ഭരിച്ചിരുന്ന ഹിജാസിന്റെ ഗവർണറായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പരിശുദ്ധമായ ഖുർആൻ ഹർഫും വള്ളിയും പുള്ളിയും എല്ലാം കൊടുത്ത ആളാണ്. ആ മനുഷ്യനാണ് ഈ ക്രൂരതകളൊക്കെ ചെയ്തത്. ഈ മനുഷ്യനാണ് ഹസൻ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോ ഹസൻ റളിയല്ലാഹുവിനെ നേരത്തെ പറഞ്ഞ ദുആ ചെയ്തത് കൊട്ടാരത്തിലേക്ക് കയറുമ്പോ. അങ്ങനെയാണ് ഹസൻ റളിയല്ലാഹുവിനെ വധിക്കാൻ വേണ്ടി വാളും ആരാച്ചാരും എല്ലാം തയ്യാറായിട്ടവരെ ഹസൻ റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ച് നെറ്റിത്തടത്തിൽ ചുംബിച്ച് താടി രോമങ്ങളിലേക്ക് അത്തർ പൂശി നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയച്ചത്. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. എന്നാൽ സഈദ് ഇബ്നു ജുബൈർ എന്നവർ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. അദ്ദേഹം ദുആ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തുമായിരുന്നു. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ നേരെ മുന്നിൽ കണ്ടെത്താമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരെ, അല്ലാഹു നമ്മൾക്ക് നൽകിയ യൗവനത്തെ നമ്മൾ ആർക്കോ വേണ്ടി കളയരുതേ, ആർക്കോ വേണ്ടി കളയരുതേ. കഞ്ചാവും മയക്കുമരുന്നും ലഹരിയുമായി ജീവിതത്തെ നമ്മൾ നശിപ്പിക്കരുതേ. എന്റെ വാല് കേൾക്കുന്ന ഈ സദസ്സിൽ ഒരു പക്ഷേ അത്തരം ആളുകളില്ലായിരിക്കാം. അത്തരം ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുകളിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടെങ്കിൽ, അവരോട് നല്ല വാക്ക് പറയാൻ നമ്മൾക്ക് കഴിയണം. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ നമ്മൾ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. അവർ പരീക്ഷിക്കപ്പെടുകയാണ്. ചിന്മകൾ ഒരു പരീക്ഷണമാണ് മിനിങ്ങളെ, തെറ്റുകൾ ഒരു പരീക്ഷണമാണ്. നമ്മളവരെ കുറ്റപ്പെടുത്തരുത്, നമ്മളവരെ നിസ്സാരമായി കാണരുത്. കാരണം എന്തെന്നറിയോ, നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മൾക്ക് ഉറപ്പില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മൾക്ക് ഉറപ്പില്ലല്ലോ. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നമ്മുടെ തഹജ്ജുദ്, ഇതെല്ലാം കാരണത്താൽ നാളെ നമ്മൾ രക്ഷപ്പെടുമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? എന്തില്ല. വെരി ഗുഡ്. എന്തായാലും ഇല്ലാന്ന് പറഞ്ഞല്ലോ, അതന്നെ വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ നിങ്ങളെ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അമൽ കൊണ്ട് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെ നിസ്കാരം കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടൂല. അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ തോറ്റുപോയി. ഞാൻ ചെയ്ത നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ അയാളുടെ നന്മ തന്നെ പോകും. നമ്മളാരും നമ്മുടെ നന്മകൾ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ തിന്മ ചെയ്ത ആളെ നമ്മൾക്ക് എങ്ങനെ വെറുക്കാൻ കഴിയും? നന്മ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മുടെ നന്മ കൊണ്ട് നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പൊ തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾക്ക് എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും? ഞാനൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോൾ അല്ലാഹുവിൽ നിന്ന് നിരാശ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് നിരാശ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾക്കുണ്ട് എന്നാണ്. ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ നന്മ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾക്കുണ്ട് എന്നാണ്. മിനിങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി, അവർക്ക് പറയൂ, പരിശുദ്ധ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലയദ്ഖുല അഹദകുമുൽ ജന്ന, നിങ്ങളിൽ ഒരാളും നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, ബിഅമലിക്കും, നിങ്ങളുടെ അമലുകൊണ്ട് ലോകത്തൊരാളും സ്വർഗ്ഗത്തിൽ കടക്കാൻ പോകുന്നില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, വലാ അൻത യാ റസൂലുള്ളാഹ്, നബിയേ നിങ്ങളും നിങ്ങളുടെ നന്മകൾ കൊണ്ട് നാളെ സ്വർഗത്തിലെത്തൂലേ നബിയേ? മുനിങ്ങളെ, നിങ്ങൾ ഇവിടെയുണ്ടോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? സദസ്സിലുണ്ടോ? ഈ വാലിന്റെ മേഖലയിലാണോ നിങ്ങളുടെ കൽബും നിങ്ങളുടെ ചിന്തയും ഉള്ളത്? അതല്ലാതെ ശരീരം ഇവിടെ, തടി ഇവിടെ, മനസ്സ് വേറെ എവിടെയെങ്കിലുമാണോ? പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലയദ്ഖുല അഹദകുമുൽ ജന്ന, നിങ്ങളിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ അമല് കൊണ്ട് നാളെ സ്വർഗത്തിലെത്താൻ പോകുന്നില്ല എന്ന്. അവൻ നബി തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളും നിങ്ങളുടെ അമല് കൊണ്ട് നാളെ രക്ഷപ്പെടൂലേ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, വലാ അന, ഞാനും എന്റെ അമല് കൊണ്ട് നാളെ രക്ഷപ്പെടാൻ പോകുന്നില്ല സ്വഹാബ, ഇല്ലാ അൻ തഗമ്മദനി അല്ലാഹ്, അല്ലാഹുവിന്റെ ഫളും അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ കാരുണ്യവും കൊണ്ട് അല്ലാഹു എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ കഴിയൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സുബഹി വരെ നിസ്കരിച്ചിരുന്ന് കാലുകൾക്ക് നീര് വന്നു പോയ പരിശുദ്ധ റസൂലുള്ളാ, ലലംതു സുന്നത മൻ അഹ്യ അല്ലാമ ഇലാ അനിസ്തകത് ഖദമാഹു ലുറ മിൻ വറമി, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിലേക്ക് നീര് വന്നിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ നിസ്കരിച്ചിട്ടുണ്ട് നബി തങ്ങള്. ആ ഹബീബ് പോലും പറയുന്നത് ഞാൻ എന്റെ അമല് കൊണ്ട് രക്ഷപ്പെടൂല എന്നാണ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല മുഅ്മിനീങ്ങളെ, നബി തങ്ങള് പറഞ്ഞു, ഇല്ല, ഒരാളും അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആ അമലിന്റെ കൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം, അല്ലാഹുവിന്റെ കാരുണ്യം വേണം. ബനു ഇസ്രായേലിൽ 500 വർഷക്കാലം നിരന്തരമായി അല്ലാഹുവിന് സുജൂദ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാളുടെ മരണശേഷം അല്ലാഹു തആല അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ സ്വർഗത്തിലെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ സ്വർഗത്തിലേക്ക് നിന്റെ അമല് കൊണ്ടാണോ അതോ എന്റെ കാരുണ്യം കൊണ്ടാണോ സ്വർഗത്തിലെത്തുന്നത്? സ്വർഗത്തിലെത്തുമെന്ന് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബല, ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു, നിന്റെ അമല് കൊണ്ടാണോ അതല്ല എന്റെ ണോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ 500 വർഷക്കാലം നിരന്തരമായി സുജൂദിൽ കിടന്നവനല്ലേ, എന്റെ അമല് കൊണ്ട് തന്നെ ഞാൻ സ്വർഗത്തിലെത്തൂലേ നബിയേ? അല്ലാഹുവേ, ആ സമയത്താണ് അല്ലാഹു പറഞ്ഞത്, മഹാന്മാരായ മലക്കുകളോട് കൊണ്ടുപോകൂ ഇയാള് നരകത്തിലേക്ക്. എന്താ കാരണമെന്നറിയോ? അല്ലാഹു തന്ന നിഅമത്തിന് പകരമല്ല നമ്മുടെ ഇബാദത്തുകള്. എന്നിട്ട് അല്ലാഹു തആല അദ്ദേഹം അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ നിഅമത്തുകളിൽ ഒരൊറ്റ ഒരു നിഅമത്തായ കണ്ണിന്റെ കാഴ്ച ശക്തി മാത്രം എടുത്തു. ഈ 500 വർഷക്കാലം നീ ലോകം മുഴുവനും കണ്ടത്, സഞ്ചരിച്ചത്, യാത്ര ചെയ്തത്, നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടതിന് ഒരു നയാ പൈസ നീ എനിക്ക് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് തുലാസിലിട്ടു. എന്നിട്ട് അയാൾ ജീവിതം മുഴുവനും ചെയ്ത നന്മയും ഒരു തുലാസിലിട്ടു. എന്നിട്ട് തൂക്കി നോക്കുമ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ നിഅമത്തുകളിൽ ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പോലും പകരമായില്ല അദ്ദേഹം ചെയ്ത നന്മകൾ. 500 വർഷം അദ്ദേഹം സുജൂദ് ചെയ്തത് കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് പോലും പകരമല്ല. പിന്നെയല്ലേ ചെവിയുടെ കേൾവി ശക്തി, പിന്നെയല്ലേ നിരന്തരമായി നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ ഓക്സിജൻ. ഓക്സിജന്റെ ബില്ലൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് എപ്പോഴാ? കൊറോണ വന്നപ്പോഴല്ലേ, കോവിഡ് സ്പ്രെഡ് ആയപ്പോഴല്ലേ. ഹോസ്പിറ്റലിൽ പോയി കോവിഡ് മൂലം മരണപ്പെട്ട വലിയ വലിയ മുതലാളിമാരുടെ ബില്ല് നിങ്ങളൊന്ന് എടുത്തു നോക്കണം, എത്ര എന്നറിയോ? 14 ലക്ഷം 20 ലക്ഷം ഒക്കെ. എന്തിന്റെ ബില്ലാണിത്? ഓക്സിജന്
നൽകിയവില്ലാണിത്. ഓക്സിജൻ നൽകി ആർക്ക്? മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്രിമ ശ്വാസം നൽകി, ഓക്സിജൻ നൽകി. അതിനുള്ള ബില്ലാണ് 4, 8, 10 ലക്ഷങ്ങളൊക്കെ കോവിഡിന്റെ സമയത്ത് ഹോസ്പിറ്റലുകൾ ഓരോ രോഗിക്ക് നൽകിയത്. ഒരു പൈസ ചെലവില്ലാതെ 50 വർഷം ഫ്രീ ആയി നമ്മൾ ശ്വസിച്ചില്ലേ മുഅ്മിനീങ്ങളെ? 60 വർഷം ഫ്രീ ആയി നമ്മൾ ശ്വസിച്ചില്ലേ? 25 വർഷം ഫ്രീ ആയി നമ്മൾ ശ്വസിച്ചില്ലേ? ഈ ശ്വാസാശ്വാസത്തിന് എന്തിന്, എന്ത് അമല് ചെയ്താലാണ് പകരമാവുക? ഈ കണ്ണിന് എന്ത് ചെയ്താലാണ് പകരമാവുക? ഈ ചെവിക്ക് എന്ത് ചെയ്താലാണ് പകരമാവുക? ഏത് നന്മ ചെയ്താലാണ് നമ്മൾ അല്ലാഹു തന്ന നിഅമത്തിന് പകരമാവുക? അതുകൊണ്ട് അമല് കൊണ്ട് നമ്മൾ ആരും രക്ഷപ്പെടുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷ വേണ്ട. അതേപോലെ തന്നെ നമ്മൾ തെറ്റുകാരായ ഞാൻ ഇനി രക്ഷപ്പെടൂല എന്നുള്ള നിരാശയും ഉണ്ടാവാൻ പാടില്ല. കാരണം നിന്റെ അമല് കണ്ടിട്ടല്ല അല്ലാഹു നിന്നെ തെരഞ്ഞെടുക്കുന്നത്, നിന്റെ അമല് കണ്ടിട്ടല്ല അല്ലാഹു നിന്നെ സ്വർഗത്തിലാക്കുന്നത്. ഒരു റക്അത്ത് പോലും നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ട്. ഒരു റക്അത്ത് പോലും നിസ്കരിക്കാത്ത ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആനിൽ കിടങ്ങുകളിലൂടെ കൊല്ലപ്പെട്ട ഒരു നാട്ടുകാരുടെ ചരിത്രം വളരെ ഭംഗിയായി പറയുന്നുണ്ടല്ലോ. അതിന്റെ വിശദീകരണം സ്വഹീഹ് മുസ്ലിമിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഓരല്ലോ സ്വലാത്തു മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു സാഹിറായ ഒരു മനുഷ്യന്റെയും ഒരു പിഞ്ചു കുഞ്ഞിന്റെയും കഥ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ്. ഒരു പിഞ്ചു കുഞ്ഞ്, അദ്ദേഹം എന്ത് ചെയ്തു? നിരന്തരമായി നാട്ടിൽ ഒരുപാട് രോഗികൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തപ്പോ, അതേപോലെ വെള്ളപ്പാണ്ടുകാർക്ക് ശിഫ നൽകിയപ്പോൾ ഈ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിക്കുന്നുണ്ട്. രാജാവ് ചോദിച്ചു, ആരാ പഠിപ്പിച്ചത്? അല്ലാഹുവാണ്. ഏത് റബ്ബ്? ഞാനല്ലാതെ മറ്റൊരു റബ്ബുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. വിശാലമായ ചരിത്രമാണ് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആരാ നിനക്കിത് പഠിപ്പിച്ചത്? അങ്ങനെ മഹാനായ ആ പിഞ്ചു പൈതലിനെ രാജ്യത്തിലുള്ള കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിപ്പിക്കുകയും ആ കുട്ടിക്കത് പഠിപ്പിച്ച മത പുരോഹിതനെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടി കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയ രാജാവിന്റെ കൂട്ടുകാരനും ഈ കുട്ടിയുടെ കൂടെ മുസ്ലിമായിരുന്നു. ആ മുസ്ലിമായ കൂട്ടുകാരനെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും മുസ്ലിമായതേയുള്ളൂ. അല്ലാഹുവിന് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ അവരാരും ചെയ്തിട്ടില്ല. അവരോട് ഈ രാജാവ് പറയുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നുണ്ട്. അവര് പറഞ്ഞു, ഞങ്ങളാരും ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന്. എന്താ ചെയ്തതെന്നറിയോ? ശക്തമായ മൂർച്ചയുള്ള കൊണ്ടുവന്നിട്ട് മുസ്ലിമായതിന്റെ പേരിൽ ആദ്യമായി രാജാവിന്റെ സുഹൃത്തിനെ രണ്ട് കഷ്ണമായി പിളർത്തുന്നുണ്ട്. വലതു ഭാഗത്തേക്ക് ഒരു ഭാഗം, ഇടതു ഭാഗത്തേക്ക് ഒരു ഭാഗം, രണ്ട് കഷ്ണമായി മറിഞ്ഞു വീഴുന്നുണ്ട്. എന്നിട്ട് പോലും ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായില്ല. അടുത്തതായി കുട്ടിയുടെ ഉസ്താദിനെ കൊണ്ടുവന്നു, ഉസ്താദിന്റെ തലയിലും വെച്ചു പിന്മാറാൻ പറഞ്ഞപ്പോ അദ്ദേഹവും പിന്മാറിയില്ല. അദ്ദേഹം ഒരിക്കലും പിന്മാറൂല എന്നുറപ്പായപ്പോ ഈർച്ചവാള് കൊണ്ട് രണ്ട് കഷ്ണമായി രണ്ട് ഭാഗത്തേക്ക് അദ്ദേഹവും പിളർന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. അവസാനം ഈ കുട്ടിയെ കൊണ്ടുപോയി പർവ്വതത്തിന്റെ മുകളിൽ കളയാൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് കുട്ടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നു? സമുദ്രത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. നാട്ടിലുള്ള പട്ടാളക്കാർ സമുദ്രത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് കുട്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മക്ഫിനീഹിം ബിമാ ശയ്ത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവരിൽ നിന്ന് നീ എന്നെ സഹായിക്കണേ അല്ലാ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവരിൽ നിന്ന് നീ എന്നെ സഹായിക്കണേ അല്ലാ എന്ന് ഈ കുട്ടി കപ്പലിൽ വെച്ച് ദുആ ചെയ്യുന്ന സമയത്ത് ആ കപ്പൽ പെട്ടെന്ന് പ്രത്യക്ഷമായ തരമാലകൾ കൊണ്ട് കഷ്ണങ്ങളായി പുലരുകയും ഈ കുട്ടിയെ വധിക്കാൻ പോയവരെല്ലാം ആ കടലിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കുട്ടി തിരിച്ച് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. എങ്ങനെ? ഇതേപോലെ വിജനമായ ഒരു മൈതാനിലേക്ക്, ഒരു ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ആരെ വിളിക്കണം? എല്ലാ നാട്ടുകാരെയും വിളിക്കണം. എന്നിട്ടോ ഇതുപോലെയുള്ള ഒരു ചെങ്ങിലൊരു പനയിൽ എന്നെ നിങ്ങൾ കുരിശിലേറ്റണം. എന്റെ ആവനാഴിയിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട്, അതിൽ നിന്ന് അസ്ത്രമെടുത്തിട്ട് നിങ്ങൾ ഉറക്കെ പറയണം. എല്ലാവരും കേൾക്കും ആ ഉച്ചത്തിന്, എല്ലാവരും കേൾക്കുന്ന ശബ്ദത്തിൽ നിങ്ങൾ പറയണം, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അറിയുന്നു ഏതാണെന്ന്. അല്ലാഹു റബ്ബിൽ ഗുലാം,
ഈ കുട്ടിയുടെ റബ്ബായ, ഈ കുട്ടിയുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഈ കുട്ടിക്ക് ഞാൻ അമ്പെയ്യുന്നു, അസ്ത്രമെയ്യുന്നു എന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തേക്ക് അമ്പെയ്താലല്ലാതെ എന്നെ വധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ആ കുട്ടി പറഞ്ഞതുപോലെ 10,000 ആളുകൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞതുപോലെ കുട്ടിയുടെ കയ്യിൽ നിന്നൊരു അസ്ത്രം എടുത്തിട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഉലാം എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ നെഞ്ചത്തേക്ക് അമ്പെയ്തപ്പോഴാണ് കുട്ടി മരിച്ചു വീഴുന്നത്. എന്നാൽ ഈ കുട്ടി മരിച്ചു വീഴുന്നത് കണ്ട 10,000 ആളുകൾ ഉടനെ തന്നെ പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ഉലാം, ഈ കുട്ടിയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയാണ്. സത്യത്തിൽ എന്തിനാ ഈ കുട്ടിയെ കൊന്നത്? എന്തിനാണ് ഈ കുട്ടിയെ കൊന്നത്? ഈ കുട്ടി കാരണം ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെയാണ്. പക്ഷേ ആ കുട്ടിയെ വധിക്കേണ്ട താമസം ആ മൈതാനത്ത് ഒരുമിച്ചു കൂടിയ 10,000 ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഉലാം. ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹീഹ് മുസ്ലിമിലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുദൂദിലും പറഞ്ഞ സംഭവമാണ് മുഅ്മിനീങ്ങളെ. എന്നിട്ട് അവിടെ കൂടിയ ആളുകളെല്ലാം മുസ്ലിമായപ്പോഴാണ് ആ രാജാവ് വലിയൊരു കിടങ്ങ് കുഴിക്കുന്നത്. ആ കിടങ്ങിൽ നിറയെ വിറക് കൊള്ളികൾ, എന്നിട്ട് വലിയ തീജ്വാല പോലെ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കി അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഈ 10,000 ആളുകളോട് ചോദിക്കുന്നുണ്ട്, പിന്മാറാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ജീവനോടെ നിങ്ങളുടെ പച്ച മാംസത്തെ കത്തിച്ചിരിക്കുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോ അവരാരും പിന്മാറിയില്ല. ഞങ്ങൾ ഈ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഞങ്ങളുടെ മതത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് വെന്തുരുകി പിടഞ്ഞു മരിച്ചിട്ടും ഒരാളും ഇസ്ലാമിൽ നിന്ന് പിന്മാറി പോയിട്ടില്ല സഹോദരങ്ങളെ. അതാ ഞാൻ പറഞ്ഞത്, ഒരു റക്അത്ത് പോലും ഇവരാരും നിസ്കരിച്ചിട്ടില്ല, ഇവരാരും ഇബാദത്തുകൾ ചെയ്തിട്ടില്ല. പക്ഷേ അല്ലാഹുവിലുള്ള ചഞ്ചലമായ വിശ്വാസം അവരുടെ കൽബിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്തപ്പോ എത്ര വലിയ പ്രതിസന്ധി പോലും അവർക്ക് പ്രശ്നമായി മാറിയില്ല, അവർക്കതൊരു പ്രയാസമേ ആയിട്ടില്ല. അല്ലാഹു അവർക്ക് ധൈര്യം നൽകി, അല്ലാഹു അവർക്ക് മനക്കരുത്ത് നൽകി. ഇങ്ങനെ വലിച്ചെറിയുമ്പോഴാണ് ഒരു മാതാവ് അവസാനമായി കടന്നു വരുന്നത്. ആ മാതാവിന്റെ കയ്യിൽ ഒരു പിഞ്ചോമന പൈതലുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ അമാന്തിച്ച് നിൽക്കുകയാണ് ആ മാതാവ്. എന്ത് ചെയ്യണം? തന്റെ കയ്യിലുള്ള പിഞ്ചോമന കുഞ്ഞ് നിരപരാധിയല്ലേ, ആ കുഞ്ഞിനെയും ഞാൻ ഈ തീയിലേക്ക് വലിച്ചെറിയണോ എന്ന് ബേജാറിൽ നിൽക്കുമ്പോഴാണ് ഒരു വയസ്സുപോലും തികയാത്ത മുലപ്പാല് കുടിക്കുന്ന തൊട്ടിയിൽ കിടക്കുന്ന പിഞ്ചു പൈതൽ ഉമ്മയോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഭയക്കുന്നതും, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങള് സത്യത്തിന്റെ പാതയിലല്ലേ, ഞങ്ങൾ ഹക്കിന്റെ വഴിയിലല്ലേ, ധൈര്യമായി ചാടിക്കോളൂ, അതിന്റെ പിന്നാലെ അല്ലാഹു നമ്മൾക്ക് നൽകാൻ പോകുന്നത് സ്വർഗമാണ് എന്ന് ആരായി കരുത്തു നൽകിയത്, ആരായി ഹിമ്മത്ത് നൽകിയത്, ആരായി ധൈര്യം നൽകിയത്? ഒരു റക്അത്ത് പോലും അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാത്ത മുസ്ലിമീങ്ങളായിട്ട് സെക്കൻഡുകളെ ആയുള്ളൂ. ആ ജനങ്ങളാണ് അല്ലാഹുവിന്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് മനക്കരുത്തുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ, നമ്മൾ ആരും നമ്മുടെ നന്മകൾ കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ മരിച്ചു പോവേണ്ട. അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവണം, അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾക്കുണ്ടാവണം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹു റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ, എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും നാളെ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തെറ്റു ചെയ്യുന്നു എന്ന കാരണത്താൽ നമ്മുടെ ചെറുപ്പക്കാരെ നിങ്ങൾ മാറ്റി നിർത്തരുത്, കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന കാരണത്താൽ അവരെ നിങ്ങൾ തട്ടി മാറ്റരുത്. നിങ്ങൾക്കറിയുമോ, മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാലോ, മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വലിയൊരു ചമ്മാടിയായി ജീവിച്ച ഒരു മനുഷ്യനാ, വലിയൊരു ചമ്മാടിയായി ജീവിച്ച ഒരാളാണ് മാലിക് ഇബ്നു ദീനാർ എന്നവർ. നിരന്തരമായി കള്ളു കുടിച്ച് നാല് കാലിൽ നടന്നിരുന്നവർ, നാട്ടിൽ പേര് കേട്ട തമ്മാടിയായിരുന്നു മാലിക് ഇബ്നു ദീനാർ എന്നവർ. അങ്ങനെ ഒരു ദിവസം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ആരും പെണ്ണ് കൊടുക്കുന്നില്ല, ആരാ പെണ്ണ് കൊടുക്കുന്നത്? അങ്ങനെയാണ് ഒരു അടിമ സ്ത്രീയെ, അദ്ദേഹം ഒരു അടിമയെ വാങ്ങിക്കുകയും എന്നിട്ട് അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയും ആ അടിമയെ വിവാഹം കഴിക്കുകയും ചെയ്തത്. ആരും പെണ്ണ് കൊടുക്കാഞ്ഞിട്ട് അങ്ങനെ അതിൽ നിന്നൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേരാണ് ഫാത്തിമ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുണ്ടായപ്പോൾ മാലിക് ഇബ്നു ദീനാർ എന്നവർ പതുക്കെ പതുക്കെ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മാറാൻ തുടങ്ങി, കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി, കള്ളുകുടയിൽ നിന്ന് മാറാൻ തുടങ്ങി,
ഓരോ തവണ കള്ളിന്റെ കോപ്പ് കയ്യിൽ പിടിക്കുമ്പോഴും ഈ ഫാത്തിമ എന്ന് പറയുന്ന പെഞ്ചോമന പൈതലിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എല്ലാ ഹറാമിൽ നിന്ന് പതുക്കെ മാറി മാറി അദ്ദേഹം നന്മയുടെ തീരത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ തന്റെ കരളിന്റെ കഷ്ണമായ ഈ ഫാത്തിമ എന്ന് പറയുന്ന പെഞ്ചോമന പൈതലെ മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് ഇവിടെ പറയുന്നുണ്ട്, മൂന്നാമത്തെ വയസ്സിൽ ഈ കുട്ടി മരിച്ചു പോകുന്നുണ്ട്. ഏതൊരു പിതാവിനാണ് സഹിക്കാൻ കഴിയുന്നത്? ഏതൊരു ഉപ്പയ്ക്കാണ് സഹിക്കാൻ കഴിയുന്നത്? പിന്നെ എന്താ സംഭവിച്ചതെന്നറിയോ? വേദന സഹിക്കാൻ കഴിയാതെ, ദുഃഖം സഹിക്കാൻ കഴിയാതെ പഴയ കാലത്തമ്മാടിത്തരങ്ങളിലേക്ക് അദ്ദേഹം മാറുകയാണ്. വീണ്ടും വലിയ കുടിയനായി. അങ്ങനെ കുടിച്ചു കുടിച്ചു കുടിച്ച് പണ്ടത്തേതിനെക്കാളും വലിയ ചമ്മാടിയായി. രാത്രി മുഴുവനും മൂക്കറ്റം വരെ കുടിച്ച് അങ്ങനെ തോനിവാസിയായി ചമ്മാടിയായി തണ്ടി തിരിഞ്ഞ് നാട്ടിൽ നടക്കുമ്പോൾ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന് സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം എന്നറിയോ? ലോകാവസാനം സംഭവിക്കുന്നുണ്ട്, ലോകാവസാനം സംഭവിക്കുന്നു. കടലിലുള്ള സമുദ്രങ്ങളെല്ലാം തീജ്വാലയായി, ഭൂമി പ്രകമ്പനം കൊള്ളുന്നുണ്ട്. ഭൂമി പ്രകമ്പനം കൊള്ളുന്നുണ്ട്. ആകാശഭൂമിയും ഭൂമി ഭൂമി അല്ലാതെയായി മാറുന്നുണ്ട്. എല്ലാവരും മുരിച്ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേച്ച് മുറ്റത്ത് നിൽക്കുകയാണ്. അല്ലാഹു തആല ഓരോ ആളുകളുടെ പേര് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോ ഓരോ ആളുകളുടെ മുഖവും കരുവാളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തന്റെ പേര് വിളിക്കുന്നതും ഇദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്നാണ് മാലിക് ഇബ്നു ദീനാർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച അദ്ദേഹം വിളിക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ വലിയ ഒരു സർപ്പം കാണാനിടയായി, വലിയ ഒരു പാമ്പിനെ കാണാനിടയായി. പാമ്പ് ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി, ഇദ്ദേഹത്തെ കുത്താൻ വേണ്ടി, ഇദ്ദേഹത്തെ തിന്നാൻ വേണ്ടി കടന്നു വരികയാണ്. ഓടിപ്പോയി ഈ പാമ്പിൽ നിന്ന് പേടിച്ച് ഓടാൻ തുടങ്ങി. ഓടി ഓടി ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് വഴിയിൽ ഒരു മെലിഞ്ഞുട്ടിയ ഒരാളെ കാണാൻ സാധിക്കുന്നത്. ആരോഗ്യമില്ലാതെ ക്ഷയിച്ചു നിൽക്കുന്ന, മെലിഞ്ഞു നിൽക്കുന്ന ദുർബലനായ ഒരാളെ കാണാനിടയായത്. അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ സഹായിക്കുമോ? എന്നെ വധിക്കാനും എന്നെ തിന്നാനും എന്റെ പിന്നാലെ ഒരു പാമ്പ് കടന്നു വരുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. നിങ്ങൾ ഇടതുഭാഗത്തേക്ക് പോയി നോക്കൂ, ഒരു പക്ഷേ അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായേക്കാം. അങ്ങനെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു ഓടുമ്പോ നേരെ മുമ്പിൽ കത്തിച്ചൊളിക്കുന്ന നരകമാണുള്ളത്, പിന്നാലെയാണെങ്കിൽ പാമ്പാണുള്ളത്, മുമ്പിലാണെങ്കിൽ തീയാണുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ പാമ്പിൽ നിന്ന് കുതിരി വീണ്ടും ഓടാൻ തുടങ്ങി. ഓടിയപ്പോ വീണ്ടും ആ മനുഷ്യനെ കണ്ടു, മെലിഞ്ഞൊട്ടിയ മനുഷ്യനെ. അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ സഹായിക്കുമോ എന്ന്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എങ്ങനെ സഹായിക്കാൻ? എന്റെ അവസ്ഥ നീ കാണുന്നില്ല, ഞാൻ തന്നെ ദുർബലനാണ്, ഞാൻ തന്നെ ആകെ ശുഷ്കിച്ചു നിൽക്കുകയാണ്. വലതുഭാഗത്തേക്ക് പോയി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വലതുഭാഗത്തേക്ക് പോയി പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ കളിക്കുന്നത് കാണാനിടയായി. അങ്ങനെ ഓടിയോടി ആ കുട്ടികളുടെ സമീപത്തേക്ക് എത്തുമ്പോൾ കുട്ടികളിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, ഫാത്തിമ നിന്റെ ഉപ്പയല്ലേ ഓടി വരുന്നത്? നിന്റെ പിതാവല്ലേ ഓടി വരുന്നത്? പിന്നാലെ ഒരു സർപ്പമുണ്ടല്ലോ, ഒരു പാമ്പുണ്ടല്ലോ, പിതാവിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. ഉടനെ തന്നെ ഫാത്തിമ എന്ന് പറയുന്ന പിഞ്ചോമനമോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ മടിയിൽ കിടത്തി. അദ്ദേഹത്തിന്റെ തല തന്റെ മടിയിൽ വെച്ച് ഉപ്പയോട് ഒരുപാട് സംസാരിച്ചിട്ട് ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, അലം യഅനിലില്ലദീന ആമനു തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഉപ്പാ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ ഉപ്പാ? ആരാ? ഞാൻ നിങ്ങളുടെ മകൾ ഫാത്തിമയാണ്. അപ്പൊ ആ മെലിഞ്ഞൊട്ടിയ ഒരു ശുഷ്കിച്ചു പോയ ബലഹീനനായ ഒരാളെ കണ്ടല്ലോ, അതാരാ? കുട്ടി പറഞ്ഞുപ്പാ, ജീവിതത്തിൽ ഒരല്പമല്ലേ നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ളത്, കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ നടക്കാൻ പോലും ത്രാണിയില്ലാത്ത ബലഹീനനായ ഒരാളാണ് അദ്ദേഹം. എന്നാൽ ആ പാമ്പേതാ, അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത തിന്മകളാണ്. ഒരുപാട് തിന്മകൾ ചെയ്തതുകൊണ്ട് വലിയ ഭീമാകാരമായ സർപ്പമായത് മാറിയതാണ്. എന്നിട്ടാണ് കുട്ടി ചോദിക്കുന്നത്, അലം യഅനിലില്ലദീന ആമനു തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഉപ്പാ, നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ ഉപ്പാ? ഇത് കേട്ടപ്പോഴാണ് ഉറക്കിൽ നിന്ന് ഞെട്ടിയുണരുന്നത്. ഇതൊരു സ്വപ്നമായിരുന്നല്ലോ, അദ്ദേഹം സ്വപ്നം കണ്ടതാണല്ലോ. ഞെട്ടിയുണർന്നു, ഉടനെ തന്നെ അദ്ദേഹം തീരുമാനിച്ചു,
അല്ലാഹുവേ നന്നാവാനുള്ള സമയമായിട്ടുണ്ട്, ഇനി ഞാൻ തൂനിവാസങ്ങളിലേക്കില്ല, ഇനി ഞാൻ തെറ്റുകളിലേക്കില്ല എന്ന് പറഞ്ഞതേ രാത്രി വീട്ടിൽ ഒരുപാട് നേരം നിസ്കരിക്കുന്നുണ്ട്, വുളു ചെയ്തിട്ട് പിന്നെ നേരെ പോയത് എങ്ങോട്ടാ പള്ളിയിലേക്കാ പോകുന്നത് സുബ്ഹി നിസ്കരിക്കാൻ. സുബ്ഹിയുടെ നിസ്കാരത്തിൽ ഇമാം സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഓതിയ സൂറത്ത് അലം യഅനി ലില്ലദീന ആമനു അതക്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇന്നലെ രാത്രി മകൾ സ്വപ്നത്തിലൂടെ ഓതിത്തന്ന അതേ ആയത്താണ് പള്ളിയുടെ ഇമാം സുബ്ഹി നിസ്കാരത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത്. അന്ന് മുതൽ മാറ്റങ്ങൾ ഉണ്ടായി, പിന്നെ ലോകം കണ്ട പ്രഗത്ഭനായ ഒരു മനുഷ്യനായി മാറി, പ്രഗത്ഭനായ സൂഫി വിദ്യനായി മാറി. അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്ത കിതാബുകളില്ല, അദ്ദേഹത്തിന്റെ സുഹൃദിനെ കുറിച്ച് ത്യാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്ത കിതാബുകളില്ല. അത്രയും പേര് കേട്ട പ്രശസ്തനായി മാറി. ഞാൻ പറയട്ടെ, ഇത്രയും വലിയൊരു തമ്മാടിത്തരം അല്ലാഹു ഒരു പരീക്ഷണമായിട്ട് അദ്ദേഹത്തിന് നൽകിയതാണ്. അതേപോലെ കഞ്ചാവടിക്കുന്നതും കള്ളുകുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും എല്ലാം അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ ഒരു പരീക്ഷണത്തിൽ നമ്മൾ വിട്ടുപോയാലോ? കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നിന്റെ, കള്ളു പോലെയുള്ള ലഹരിയുടെ അഡിക്റ്റായി നമ്മൾ മാറിയാലോ? മിനിങ്ങളെ, ഇതൊരു പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുകയല്ല, അവരെ കൂടെ ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മിനിങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഈ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് രാത്രിയായപ്പോ മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ കടന്നു വരുന്നുണ്ട്. ആ കള്ളൻ കടന്നു വന്നപ്പോൾ മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ഇത് മനസ്സിലായി, കള്ളൻ മോഷ്ടിക്കാൻ വന്നു എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ കള്ളനോട് ചോദിച്ചു, എന്തെങ്കിലും കിട്ടിയോ എന്റെ വീട്ടിൽ നിന്ന്? കള്ളനാണെങ്കിൽ മോഷ്ടിക്കാൻ ഒരു നയാ പൈസ പോലും കിട്ടിയിട്ടില്ല. കള്ളനോട് പറഞ്ഞു, എന്തായാലും നിനക്ക് മോഷ്ടിക്കാൻ ഒന്നും കിട്ടിയില്ലല്ലോ, എന്നാൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് കള്ളനോട് ചോദിച്ചു. എന്തായാലും നിനക്ക് ദുനിയാവിന് വേണ്ടിയല്ലേ നീ വന്നത്? ആഖിറത്തിലേക്ക് വേണ്ടി വല്ലതും ഞാൻ നിനക്ക് തരട്ടെ എന്ന് കള്ളനോട് ചോദിച്ചു. അങ്ങനെ കള്ളൻ സമ്മതിച്ചു. അങ്ങനെ കള്ളനെ ഒരുപാട് ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം കേട്ട് കള്ളൻ കരയാൻ തുടങ്ങി. പിറ്റേ ദിവസം സുബ്ഹി നിസ്കരിക്കാൻ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്ന കള്ളനും മോഷ്ടാവും മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവരും പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ പോയി. അപ്പൊ നാട്ടുകാരെല്ലാം അത്ഭുതപ്പെട്ടു, എന്താണിത്? നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അക്ബറു ആലിമിൻ മഅ അക്ബറിൽ ഇസ്സിൻ, ഏറ്റവും വലിയ കള്ളന്റെ കൂടെ ഏറ്റവും വലിയ പണ്ഡിതൻ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണല്ലോ, എന്താണിത് എന്ന് ആളുകളെല്ലാം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്ന് പറഞ്ഞത്, അദ്ദേഹം വന്നത് എന്റെ വീട് മോഷ്ടിക്കാനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൽബിനെ മോഷ്ടിച്ചു എന്ന് മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു, എന്റെ വീട് മോഷ്ടിക്കാനാണ് അദ്ദേഹം വന്നത്, പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഞാൻ മോഷ്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ദീനിന്റെ പാതയിലേക്ക് നയിക്കുകയാണ്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ പെരുമാറേണ്ടത്. എല്ലാവരും ഓരോ തിന്മകളിലൂടെ പരീക്ഷിക്കപ്പെടുകയാണ്. ആരും വേണമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുകയല്ല, അപകടത്തിൽ പെട്ടുപോവുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടുകയാണ്. അതിൽ നിന്ന് മാറണമെന്നുള്ള താല്പര്യം അവർക്കുണ്ട്, അവർ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു നല്ലൊരു സമുദായമായി നമ്മൾ മാറണം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അവസാനമായൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. പ്രിയമുള്ളവരെ, ഇനി ആരും പോകരുത്, ഇനി ദുആ ചെയ്തു പോകണം, ഇനി ദുആ കഴിഞ്ഞു പോകണം. അവസാനമായൊരു സംഭവം കൂടി പറയാനുള്ളത്, മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, മഅറൂഫുൽ ഖർഖിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവസാനമായൊരു സംഭവം കൂടി, ഉദുഉലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അല്ലാഹുവിന്റെ വഴിയിലേക്ക് ഹിക്മത്തോടു കൂടി, നിങ്ങൾ തന്ത്രത്തോടു കൂടി ആളുകളെ വിളിക്കണമെന്ന്. ജനങ്ങൾക്ക് ഇസ്ലാമിനോട് അനിഷ്ടം തോന്നുന്ന രീതിയിലല്ല നമ്മൾ ക്ഷണിക്കേണ്ടത്. ചില ആളുകൾ അങ്ങനെയാ ക്ഷണിക്കുന്നത്, ആളുകളൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആളുകളൊക്കെ വേദനിപ്പിച്ചുകൊണ്ട്. അങ്ങനെയല്ല മുഅ്മിനീങ്ങളെ നമ്മൾ ക്ഷണിക്കേണ്ടത്.
ക്ഷണിക്കേണ്ടത്. അവർക്ക് വേദനയുണ്ടാക്കാത്ത സൗമ്യമായ രീതിയിലാണ് അവരെ നമ്മൾ ക്ഷണിക്കേണ്ടത്. അവരോട് മാന്യമായി പെരുമാറണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാട്ടിൽ കുറച്ച് യുവാക്കൾ ഉണ്ടായിരുന്നു. ചമ്മാടികളായ യുവാക്കൾ, തോന്നിവാസികളായ യുവാക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാടിൽ. അവരൊരു ദിവസം ദിജ്ല ടൈഗ്രീസ് എന്ന് പറയുന്ന നദിയിലൂടെ, ടൈഗ്രീസിന്റെ തീരത്തുകൂടെ ഒരു ബോട്ടിലൂടെ, ഒരു നൗഖയിലൂടെ, ഒരു ചെറിയ വഞ്ചിയിലൂടെ പാട്ടും പാടി അർമാദിച്ച് കള്ളും കുടിച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ ജനങ്ങളെല്ലാം മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന പ്രഗൽഭനായ സൂഫി വര്യനോട് പറഞ്ഞു, ഉദുഉല്ലാഹു അലൈഹിം കമാ തജാഹറു ബിമഅസില്ലാ, അള്ളാഹുവിനോടുള്ള ആ തിന്മകളെ പരസ്യമായി അവർ ചെയ്യുന്നത് കൊണ്ട് അവർക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നാട്ടിലുള്ള സൂഫി വര്യനായ മഅറൂഫുൽ ഖർഖിയോട് നാട്ടുകാരെല്ലാവരും പറഞ്ഞു. അവരെ നാട്ടിൽ കഞ്ചാവുകാരാണ്, അവർക്കെതിരെ ദുആ ചെയ്യണം. അവരെ നാട്ടിലെ ചമ്മാടികളാണ്, അവർക്കെതിരെ ദുആ ചെയ്യണം. അവർ കള്ളു കുടിക്കുന്നവരാണ്, അവർക്കെതിരെ ദുആ ചെയ്യണം. നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നവരാണ്, അവർക്കെതിരെ ദുആ ചെയ്യണം. അപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങൾ പറഞ്ഞത്, ഉബ്സുതു ഐദീകും നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈ ഉയർത്തൂ അല്ലാഹുവിലേക്ക്, വഖൂലൂ മഈ എന്നിട്ട് എന്റെ കൂടെ ദുആ ചെയ്യൂ. എന്താണ് ദുആ എന്നറിയോ? അല്ലാഹുമ്മ കമാ ഫർഹത്തഹും ഫിദ്ദുനിയാ ഫഫർഹഹും ഫിൽആഖിറ, അല്ലാഹുവേ അല്ലാഹുവേ അവർക്ക് നീ ദുനിയാവിൽ സന്തോഷം നൽകിയതുപോലെ അവരെ നീ ആഖിറത്തിലും സന്തോഷിപ്പിക്കണേ. അല്ലാഹ് അവരെ നീ ദുനിയാവിൽ സന്തോഷിപ്പിച്ചതുപോലെ ആഖിറത്തിലും നീ സന്തോഷിപ്പിക്കണേ. അല്ലാഹ് ഫഖാല الناس, അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞത് അവർക്ക് അനുകൂലമായിട്ടല്ല, അവരെ നശിപ്പിക്കാനാ ദുആ ചെയ്യാൻ പറഞ്ഞത്, അവർക്കെതിരെ ദുആ ചെയ്യാനാ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങൾ പറയുന്നത്, കാന മിൻ അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതാണ്, ഇദാ സുഇല അയ്യ ദുആ അലാ അഹദ അദല അനി ദുആ അലൈഹി വദഅലഹു, ആർക്കെങ്കിലും എതിരെ ദുആ ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്കെതിരെ ദുആ ചെയ്യുന്നതിൽ നിന്ന് മാറി അവർക്ക് അനുകൂലമായി ദുആ ചെയ്യുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ്. വലാ യഫ്റഹു അല്ലാഹു തആല വലാ യഫ്റഹു അല്ലാഹു തആല ഹൗലാഇ ഫിൽ ആഖിറ ഇല്ലാ അൻതബ അലൈഹിം ഫി ദുനിയാ, ഞാൻ എന്താ ദുആ ചെയ്തത്? ആഖിറത്തിൽ ഇവരെ സന്തോഷിപ്പിക്കണമെന്നല്ലേ ഞാൻ ദുആ ചെയ്തത്? അതിന്റെ അർത്ഥം എന്താണ്? ആഖിറത്തിൽ ഒരാൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ അവരെ ദുനിയാവിൽ തൗബ ചെയ്ത് നന്നാവൂലേ. അപ്പൊ ഞാൻ ദുആ ചെയ്തതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ അവരെ നീ ആഖിറത്തിൽ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ തൗബ ചെയ്ത് നന്നാവാനുള്ള അവസരം നൽകണേ എന്നാണ് ഞാൻ ദുആ ചെയ്തത് എന്ന് മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, നമ്മൾ വെറുപ്പിക്കുന്നവരാവാൻ പാടില്ല, ജനങ്ങളെ അകറ്റുന്നവരാവാൻ പാടില്ല, ജനങ്ങളെയെല്ലാം ചേർത്ത് വെക്കുന്ന ആളുകളായി മാറണം, നന്മയിലെ ടുപ്പിക്കണം. ഒരു കൂട്ടരെയും നമ്മൾ എഴുതി തള്ളരുത്, അവർ മോശക്കാരാണെന്ന് പറഞ്ഞ് ഒരാളെയും നമ്മൾ എഴുതി തള്ളരുത്. ഒരുപക്ഷെ നാട്ടിലുള്ള വലിയ ഒരു കഞ്ചാവുകാരനായിരിക്കാം വലിയ ഒരു നിസ്കാരക്കാരനെക്കാളും മുമ്പ് അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് എത്തുന്നത്. എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്, നമ്മെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത് എന്ന് വെച്ച് ഇവിടെ കഞ്ചാവടിക്കാനല്ല ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അത് ഹറാമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. ഒരു കഞ്ചാവ് ടിച്ചുകൊണ്ട് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അവസാനം നീ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു നിന്നെ ആഖിറത്തിൽ സ്വർഗത്തിലിടണോ നരകത്തിലിടണോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നന്നായി അല്ലാഹുവിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ്. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണേ, തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണേ, അനാചാരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണേ. നന്മയുടെ കൂടെ നിന്നാൽ, പണ്ഡിതന്മാരുടെ കൂടെ നിന്നാൽ, നല്ലവരുടെ കൂടെ നിന്നാൽ, നല്ല പ്രവർത്തകന്മാരുടെ കൂടെ നിന്നാൽ ഒരുപാട് വേണ്ടാത്ത തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.